الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك، اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه، اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الإنسان إنك كادح إلى ربك إنك كادح إلى ربك كدحا فملاقيه، فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا. وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا إنه كان في أهله مسرورا إنه ظن أن لن يحور بلى إن ربه كان به بصيرا. صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ സൂറത്തുൽ ഇൻഷിഖാഖിന്റെ രണ്ടാം ചർച്ചയിലേക്ക് കടക്കുകയാണ്. രണ്ടാം ചർച്ച يا أيها الإنسان إنك كادح إلى ربك كدحا فملاقي എന്നിടത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞെത്തിയിരിക്കുന്നത് ഇന്ന് നിലവിലുള്ള ഈ സിസ്റ്റങ്ങളെല്ലാം തകരും എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇന്നലെ നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചത്. ഈ ലോകം തകരും എന്നത് സത്യമാണ്. ഈ ലോകം തകരുന്നുണ്ടെങ്കിൽ
തകരുമെന്നത് ശരിയാണെങ്കിൽ ഈ സർവലോക നാശത്തിന് ശേഷം ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനുഷ്യനെ ഉത്ബോധിപ്പിക്കലാണല്ലോ ആവശ്യം. ഈ ലോകത്തെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. അത് എത്ര ദിവസം കിട്ടും എന്നും ഉറപ്പില്ല. ഒരു ദിവസം കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ. മനുഷ്യർ മൊത്തത്തില് ഒരറുപത് കഴിഞ്ഞിട്ടേ മരിക്കുന്നുള്ളൂ എങ്കിൽ ഈ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കാമായിരുന്നു. അങ്ങനെയൊന്നും ആർക്കും ഉറപ്പു പറയാനാവില്ല. ഏതു സമയത്തും മരിക്കാം. എപ്പോഴും മനുഷ്യന്റെ ജീവിതം അവസാനിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ജീവിതത്തിന്റെ പൂർണതകളെ കുറിച്ച് അന്വേഷിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇനി അങ്ങനെ മരിച്ചു, പിന്നെ ഒരു ജീവിതം ഉണ്ടാകുന്നില്ല എങ്കിലും കാര്യമായൊന്നും ഭയപ്പെടാനില്ല. മരിച്ചു, അതോടുകൂടെ ലോകം കഴിഞ്ഞു, അല്ല നമ്മുടെ ലോകം കഴിഞ്ഞു, പിന്നീട് ഇവിടെ ഈ ലോകം പിന്നെയും അങ്ങനെ നിലനിൽക്കുകയാണ് ഓരോ തലമുറകൾക്ക് വേണ്ടി. എന്നാ പിന്നെ നമ്മൾ കൂടുതൽ ബേജാറാവാനൊന്നുമില്ല. ഒരു മഹാൻ പറഞ്ഞു, മിൻഹാ ഹയാത്തുനാകും എന്ന് പറഞ്ഞതിൽ ഞെട്ടാനൊന്നുമില്ല, വഫീഹാ നുഈദുക്കും എന്നതിലും ബേജാറാവാനൊന്നുമില്ല. ഇത് ഇവിടത്തെ യുക്തിവാദി അടക്കം സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ. പൂർണമായി അത് അംഗീകരിക്കില്ല, പക്ഷെ ആ വസ്തുത അംഗീകരിക്കില്ല. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നത് ഇന്ന് ശാസ്ത്രവും സമ്മതിച്ചു കഴിഞ്ഞു. മണ്ണിലേക്കാണ് മനുഷ്യന്റെ മടക്കം എന്ന കാര്യത്തില് ഒരു കുട്ടിക്കും തർക്കമില്ല. ഇതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. മണ്ണിൽ നിന്നാണോ തുടക്കം? അവിടെ ശാസ്ത്രത്തിന് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോ അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ശരീരം എന്ന ഒരു പുസ്തകം ഡോക്ടർ പരമേശ്വരൻ എഴുതുമ്പോൾ അദ്ദേഹം അതിൽ പ്രസ്താവിച്ച ഒരു സത്യമുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ പരിശോധിച്ചു നോക്കുമ്പോൾ, പഠനം നടത്തിയപ്പോ എനിക്ക് ബോധ്യപ്പെട്ടൊരു സംഗതിയുണ്ട്, മണ്ണിൽ കാണുന്ന മുഴുവൻ മൂലകങ്ങളും, അറബിയിൽ അനാസുർ എന്നാണ് ഇതിനെ വിളിക്കുക, മണ്ണിൽ കാണുന്ന മുഴുവൻ മൂലകങ്ങളും മനുഷ്യ ശരീരത്തിലും കാണുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിന്റെ ഓരോന്നിന്റെയും അളവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഉദാഹരണത്തിന് ഫോസ്ഫറസ്, അത് മനുഷ്യ ശരീരത്തിൽ ഇത്രയുണ്ട്, മണ്ണിൽ ഇത്രയുണ്ട്, അങ്ങനെ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ മനുഷ്യ ശരീരത്തിൽ കാണുന്ന അടിസ്ഥാന മൂലകങ്ങളൊക്കെ മണ്ണിലുമുണ്ട്, മണ്ണിലുള്ളതൊക്കെ മനുഷ്യ ശരീരത്തിലും ഉണ്ട്. ഇതിന്റെ അളവുകൾ അദ്ദേഹം രേഖപ്പെടുത്തി, അളവിൽ വ്യത്യാസമുണ്ട്. ആ അളവുകൾ രേഖപ്പെടുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ അടിസ്ഥാനത്തിൽ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോയി, അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്, എനിക്ക് തോന്നിപ്പോയി മനുഷ്യ നീ മണ്ണിന്റെ സന്തതിയാണ് എന്ന് പറഞ്ഞ വേദവാക്യം സത്യമാണോ എന്നെനിക്ക് തോന്നിപ്പോയി. ഇത്രയൊക്കെ ബോധ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന് തോന്നിയിട്ടേ ഉള്ളൂ. വിഷയം അവതരിപ്പിച്ചു വരുന്നതിനിടയിൽ പറയേണ്ടിയിരുന്ന ഒരു കാര്യം ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതാണ്. പിറകിലിരിക്കുന്ന ആളുകളൊന്നും മുന്നോട്ടിരുന്നാൽ ഇപ്പൊ ബാക്കിൽ വരുന്ന പോലെ എവിടെ ഇരിക്കേണ്ടതെന്ന് അങ്ങനെ ഒരു ചെറിയ കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കേണ്ടത്. അപ്പൊ ഈ ബാക്കിലുള്ളവരും കൊണ്ട് മുന്നോട്ട് കയറിയിരുന്നാൽ അത് വളരെ സന്തോഷകരായി. അതെ, ചെയർ വലിക്കണം എന്നില്ല, മുന്നിലേക്ക് കയറിയിരുന്നാൽ മതി, മുന്നിലുള്ള സീറ്റിലേക്ക് കയറിയിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അതൊരു നല്ല ലക്ഷണമാണ്. നന്മയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവർ അവരെല്ലായിടത്തും മുന്നിലായിരിക്കും. ആ ആയത്തിന് അങ്ങനെ ഒരു തഫ്സീറുണ്ട്. നന്മയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവർ അസ്സാബിഖൂൻ, അവർ നാളെ പടച്ചവന്റെ അടുത്ത് വരുമ്പോഴും അവർ മുന്നിലായിരിക്കും.
അപ്പൊ ഒന്നാമത്തെ സീറ്റിലേക്ക് വന്നിരിക്കുന്നവർക്ക് പരലോകത്ത് ഒന്നാം സീറ്റ് കിട്ടുന്ന പോയി പറയണം. അല്ലേ, അത് കേട്ടപ്പോൾ എണീച്ചോലോകം ഉണ്ടല്ലേ, അത് വലിയൊരു ആവേശമാണ്. ഉലായിക്കൽ മുഖറബൂൻ, അവർക്ക് റബ്ബിന്റെ സാമീപ്യം കിട്ടും, ഉന്നത ദർജയിലേക്ക് അവരെ ഉയർത്തപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ. പക്ഷെ നമുക്ക് നല്ല കാര്യങ്ങളിൽ ഒന്നും മുൻസീറ്റ് വേണ്ട, വേണ്ടാത്തരത്തെടുത്തൊക്കെ തിക്കി തിരക്കി മുന്നിലെ സീറ്റ് വേണം. അല്ലെ, നിങ്ങൾ ആലോചിച്ചു, പന്തുകളി കാണാൻ പോയിരിക്കാനും മുന്നിൽ തന്നെ വേണം. അതിന് എന്ത് വന്നാലും വേണ്ട, കൈയൊടിഞ്ഞാലും വേണ്ടിയില്ല, കാലൊടിഞ്ഞാലും വേണ്ടിയില്ല, അതിൽ മുന്നിലെ സീറ്റ് കിട്ടാൻ. ഒരു ബസ് ഒന്ന് വന്ന് നിർത്തുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കരുത്, വയസ്സന്മാരുണ്ടാവും, കുട്ടികളെ എടുത്തു നിൽക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവും. ഈ പാവങ്ങളെ ഒന്നും പരിഗണിക്കൂല, ഈ ആരോഗ്യമുള്ളവൻ അങ്ങോട്ട് പോകണം. വാതിലിന്റെ അടുത്തേക്ക്, ഡോറിന്റെ അടുത്തേക്ക് കുന്നുകൂടി ഒന്നടങ്കം അങ്ങോട്ട് തള്ളുകയാണ്. അതിൽ എത്ര ആളുകൾക്ക് പരിക്ക് പറ്റുന്നു, എത്ര ആളുകൾ ദ്രോഹിക്കപ്പെടുന്നു, അതൊന്നും ആലോചിക്കാറില്ല. സത്യമാണ് ഈ പറയുന്നത്. എന്നാൽ ഇനി അഥവാ വാതിലിന്റെ അടുത്തേക്ക് കയറി ചെല്ലാനും പിന്നെ അവിടെ ജിഹാദ് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാറ്? ബസ്സുമ്മല് തൂങ്ങിപ്പിടിച്ച് കയറിയിട്ട് ഇവന്റെ കൊട, അല്ലെങ്കിൽ ഇവന്റെ വേറെന്തെങ്കിലും വസ്തുക്കൾ, ബാഗ്, പുസ്തകം, എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് റിസർവ് ചെയ്യാ സീറ്റ് അവിടെ അവൻ ഉറപ്പിച്ചു. ഒന്നും കിട്ടൂലെങ്കിൽ പെട്ടെന്ന് അഴിച്ചിട്ട്, കുപ്പായം അഴിച്ചിട്ട് സീറ്റിലിട്ടിട്ട് മൂപ്പര് നഗ്നനായി കയറുകയാണ്. എന്നാലും സീറ്റ് കളഞ്ഞിട്ട നോക്കുങ്ങൾ, നമ്മളൊരു വാശി. എന്നിട്ട് എത്രയോ കഷ്ടപ്പെട്ട് തിക്കി തിരക്കി വന്ന വല്ലിപ്പ ഇവന്റെ ഈ അഴിച്ചിട്ട കുപ്പായം കണ്ടിട്ട് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അത് അവിടെ ഇരുന്നിട്ട് ഓന് കുപ്പായം ഇട്ടിട്ട് അവിടെ ഇരിക്കുകയാണ് ഈ വല്ലിപ്പാനെ നോക്കിയിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ഇപ്പൊ അയാൾ ചെയ്യേണ്ടത്, ഈ വല്ലിപ്പാൻ അവിടെ ഇരുത്തിയിട്ട് അയാൾ മുന്നിൽ തിക്കി തിരക്കി നേടിയ സീറ്റാണെങ്കിൽ പോലും പിറകിൽ വന്ന വല്ലിപ്പാക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുക. ഇത് ചെയ്യാനുള്ള മനസ്സില്ലാതെയായി. എന്നതുപോലെ വളരെ ബുദ്ധിഘട്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒന്നാം സീറ്റ് തന്നെ വേണം. പക്ഷേ നല്ല കാര്യങ്ങളിൽ എപ്പോഴും നമ്മൾ ബാക്കിലാക്കിയിരിക്കും. ജുമാക്ക് വന്നാ നോക്കി, ഒന്നാം സ്വപ്പൊക്കെ ഇങ്ങനെ കാലിയായിരിക്കും, രണ്ടാം സ്വപ്പും കാലിയായിരിക്കും, ബാക്കിലായിരിക്കും. ഈ സ്വഭാവം നമ്മൾ മാറ്റണം. അത് കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ വരുന്നു. സുഹൃത്തുക്കളെ, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന കാര്യം ഭൗതിക ലോകവും ഇന്ന് സമ്മതിച്ചുകൊണ്ടിരിക്കാം. ഞാന് ഡോക്ടർ പരമേശ്വരന്റെ ആ പുസ്തകം വായിച്ചപ്പം എനിക്ക് മുതലായി എന്ന് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ആ ഒരു വരി. ആ ഒരു വരി കാരണം എത്ര നല്ല ഒരു വാക്കാണ് ആ രേഖപ്പെടുത്തിയത്. ഞാനപ്പോ ചിന്തിച്ചത്, പടച്ചോനെ, നമ്മളെയൊക്കെ വല്യമ്മമാര്, നമ്മളെയൊക്കെ വല്യപ്പമാര്, എ ബി സി ഡി അറിയാത്ത ഒരുപാട് ഉമ്മമാര്, അവര് ഹെൽപ്പ് തൊടാതെ വിശ്വസിച്ച ഒരു സംഗതിയാണ് മനുഷ്യനെ മണ്ണിൽ നിന്ന് ആ പടപ്പെടും. നോക്കൂ നിങ്ങൾ, ഡോക്ടർ പരമേശ്വരൻ ഇങ്ങനെ പഠിച്ചു കിട്ടിയ ഒരു അറിവാണ്. എന്നാൽ മണ്ണിന്റെ, മണ്ണിൽ മൂലകങ്ങൾ ഉണ്ടെന്നറിയാത്ത, മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങളും മണ്ണിലെ മൂലകങ്ങളും ഒന്നാണെന്നറിയാത്ത, ഇവക്ക് പരസ്പര പൊരുത്തമുണ്ട്, തമ്മിൽ പാരസ്പര്യമുണ്ട് എന്നൊന്നും അറിയാത്ത, മലയാളം ഒരക്ഷരം പോലും എഴുതാൻ അറിയാത്ത, ഇംഗ്ലീഷ് എന്താണെന്നറിയാത്ത ആ ഉമ്മാമയും ഉപ്പാപ്പയും വന്ന് വിശ്വസിച്ചു ഞങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. എങ്ങനെയാണ് അവർക്ക് ആ ഭാഗ്യമുണ്ടായത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന സത്യം, അല്ലാഹു തആല പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന സത്യം, ലോകത്തോട് സ്രഷ്ടാവേൽപ്പിച്ച സത്യം, സ്രഷ്ടാവിന്റെയും സൃഷ്ടികളുടെയും ഇടയില് മധ്യവർത്തിയായി വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു എന്ന ഒരൊറ്റ ഭാഗ്യം കൊണ്ടാണ് അവർക്കത് കിട്ടിയത്. അല്ലെങ്കിൽ കിട്ടൂലായിരുന്നു, കിട്ടുമോ? അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമോ? ആ വിദ്യാഭ്യാസം ഇല്ലാത്ത വാപ്പാരും ഉമ്മാരും ഒക്കെ വിശ്വസിച്ചല്ലോ എന്ത് മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചത്. അത് മുസ്ലിമായതുകൊണ്ട് കിട്ടിയ ഭാഗ്യം. സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത് ഉമ്മാമ, ആ ഉമ്മാമ
മഗ്രിബിന്റെ ശേഷം യാസീൻ ഓതുമ്പോ ആ ഉമ്മാം അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. വർഷം സുതജരി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ആ ഉമ്മാമക്ക് എന്താ അറിയാ, സൂര്യൻ സഞ്ചരിക്കുന്നുണ്ടെന്ന് സത്യത്തിൽ ഉമ്മാമക്ക് അറിയായിരുന്നു? അറിയൂല. എന്നാലും ആ ഉമ്മാമക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നന്നായി അറിയാം, എന്ത് സൂര്യൻ സഞ്ചരിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും ആ ഉമ്മാമ എന്നും ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഈ സത്യം വിളിച്ചു പറയാൻ കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി എന്നും ഓതാൻ പറഞ്ഞ സൂറത്തു യാസീൻ പാരായണം ചെയ്തതുകൊണ്ട് കിട്ടിയ ഭാഗ്യമാണ്. മുത്തുനബി വിളിച്ചു പറഞ്ഞത് വിളിച്ചു പറഞ്ഞു ഹബീബിനോട് അള്ളാഹു പറയാനേൽപ്പിച്ചത് അത് വിളിച്ചു പറഞ്ഞതിന്റെ ഗുണമല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുദ്ദാരിയാത്ത്, ആ സൂറത്തുദ്ദാരിയാത്തിൽ അല്ല പറയുന്നത് കാണാം, വഫിൽ അർളി ആയാത്തുൽ മുഖിനീൻ വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. പ്രസംഗത്തിന്റെ ആമുഖം അങ്ങനെ പറഞ്ഞു വന്നപ്പോ പറഞ്ഞു, ആ പറഞ്ഞതിനോട് ചേർത്തങ്ങ് പറയുന്നു എന്ന് മാത്രമാണ്. മണ്ണിൽ കാണുന്ന പ്രത്യേകതകളൊക്കെ മനുഷ്യ ശരീരത്തിനും കാണുന്നുണ്ട് എന്നാണല്ലോ ഡോക്ടർക്ക് അത്ഭുതമായത്. അള്ളാഹു പറയുന്നു ചിന്തിക്കുന്നവർ, ദൃഢവിശ്വാസികൾ, മോമിനീങ്ങൾ, വിശ്വാസികൾ, അതേ മണ്ണിൽ ദൃഷ്ടാന്തമുണ്ട്. വഫിൽ അർളി ആയാത്തുല്ലിൽ മൂക്കിനീൻ, മണ്ണിൽ മാത്രമല്ല ദൃഷ്ടാന്തങ്ങളുള്ളത്, വഫിൽ അൻഫുസിക്കും നിങ്ങളുടെ ശരീരത്തിലും മണ്ണിലും മാറി മാറി പരിശോധിച്ചാൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താണ് ഖുർആന്റെ ആ ശൈലിയൊക്കെ ഒന്ന് നോക്ക്. നിങ്ങളെ ശരീരത്തിലും മണ്ണിലും അള്ളാഹു സത്യമാണെന്ന് അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങളെ അള്ളാഹു പടച്ചതാണെന്ന് സൂചിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളുണ്ട്. സുഹൃത്തെ, അവിടെയാണ് ചിന്തിക്കേണ്ടത്. വഫിൽ അർളി ആയാത്തുല്ലിൽ മുഖിനീൻ വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങൾ കേൾക്കുന്നില്ലയോ, നിങ്ങൾ കണ്ണു തുറന്നു നോക്കുന്നില്ലയോ, ഒന്ന് പരിശോധിക്കൂ, ഒന്ന് പരിശോധിക്കൂ. നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിലേക്കും മണ്ണിലേക്കും നിങ്ങൾ മാറി മാറി നോക്കുകയാണെങ്കിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മണ്ണിൽ നിന്നാ മനുഷ്യൻ വന്നതെന്ന് മൊത്തത്തിൽ സമ്മതിച്ചു കഴിഞ്ഞ കാര്യമാണ്. മണ്ണിലേക്കാണ് മടക്കം എന്ന കാര്യത്തിൽ ലോകത്ത് ഒരു നിരീശ്വരവാദിക്കും നിത്യവാദിക്കും അഭിപ്രായാന്തരമില്ല. പിന്നെ എവിടെയാ പ്രശ്നം, എവിടെയാ വിഷയം? വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ, അവിടെ തർക്കമുള്ളത്. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ, അതെന്നെയാണ് ആലോചിക്കാനുള്ള വിഷയം. മണ്ണിൽ നിന്നാ വന്നത്, ഓക്കെ, മണ്ണിലേക്കാണ് മടക്കം, അതും ശരിയാണ്. എന്താപ്പ അതുകൊണ്ടുള്ളത്? മണ്ണിന്ന് വന്നു മണ്ണിലേക്ക് പോയി മടങ്ങി, അതെല്ലാം അങ്ങനെയല്ലേ? മരങ്ങൾ വന്നത് മണ്ണിൽ നിന്നല്ലേ? മറ്റു ജന്തുക്കൾ വന്നത് മണ്ണിൽ നിന്നല്ലേ? പറവകൾ വന്നത് മണ്ണിൽ നിന്നല്ലേ? പ്രാണികൾ വന്നത് മണ്ണിൽ നിന്നല്ലേ? എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ്, സംശയമൊന്നും വേണ്ട. എല്ലാം വന്നത് മണ്ണിൽ നിന്നാ, എല്ലാം തിരിച്ചു പോകുന്നതോ മണ്ണിലേക്കും, അതിലൊന്നും ഒരു വിഷയവുമില്ല. പിന്നെ എവിടെയാ മനുഷ്യൻ ആലോചിക്കാനുള്ളത്? വീണ്ടും നിങ്ങൾക്കൊരു പുനരെഴുന്നേൽപ്പുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ചിന്തിക്കാൻ, അത് ചിന്തിക്കാനുള്ള വിഷയം തന്നെയാണ്. ആ രണ്ടാമതൊരു എഴുന്നേൽപ്പുണ്ടെങ്കിൽ അതെന്തുകൊണ്ടെന്ന് ആലോചിച്ചോളണം. അത് മറ്റു ജീവികൾക്കൊക്കെയല്ലേ രണ്ടാമത്തെ എഴുന്നേൽപ്പ് ഉണ്ട്? അതിനും കാരണമുണ്ട്, അതിനും കാരണമുണ്ട്. ഹദീസിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ, കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ഇടിച്ചിട്ടുണ്ടാവുമ്പോഴും അതിനൊരു ചെറിയ പിസാത്തിന് വേണ്ടിയുള്ള എഴുന്നേൽപ്പാ. അത് കഴിഞ്ഞ കൂനു തുറാബ എന്ന് പറയാണ് എല്ലാരോടും, മണ്ണാവാൻ, വീണ്ടും മണ്ണാവാൻ. അപ്പൊ അവരുടെ എഴുന്നേൽപ്പ് ഒരു വിഷയമല്ല, അതുകൊണ്ട് അത് എവിടെയും പരാമർശിക്കുന്നുമില്ല. അവരെയും എഴുന്നേൽപ്പിക്കും എന്നുള്ള പ്രയോഗം, അതേസമയം നമ്മളെ എഴുന്നേൽപ്പിക്കുന്നതാ പറയുന്നത്.
ومنها نخرجكم تارة أخرى നമ്മളെ എഴുന്നേൽപ്പിക്കുന്നു പറയുമ്പോൾ അതിനെ തുടർന്നുള്ളത് കേൾക്കാതിരിക്കാൻ വയ്യ. അതുവരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനോട് പറയാനുള്ള ലോകാവസാനവും പുനരുത്ഥാനവും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നീ, യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യ, ഇന്നക കാദിബുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. ഒരുപാട് ക്ലേശപൂർണമായ ജീവിതത്തിലൂടെ നീ നിന്റെ രക്ഷിതാവിങ്കലേക്ക് നടന്നു പോവുകയാണ്. സത്യത്തില് ഈ ഒരു ആയത്ത് മതി ഇന്ന് നമുക്ക് രണ്ടു മണിക്കൂർ വയത് പറയാണ്. യാ യുഹൽ ഇൻസാൻ ഇന്നക കാദിബുൻ ഇലാ റബ്ബിക ഫദ്ഹൻ ഫമുലാഖി. പക്ഷെ നമുക്ക് ആകെ നാല് ദിവസം ഉള്ളത്, രണ്ടു ദിവസം കഴിഞ്ഞ് അഞ്ച് രണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് പരമാവധി ഇന്ന് ആയത്തുകൾ പിന്നിടണം, എങ്കിലേ നാല് ദിവസം കൊണ്ട് ഈ ചർച്ച പൂർത്തീകരിക്കാൻ. സംഗതി ഇതന്നെ മതി. എന്താണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യ, ഇന്നക കാദിബുൻ, നിശ്ചയം, സംശയം വേണ്ടട്ടോ, തീർച്ചയാണ്, തീർച്ചയുടെ ശബ്ദത്തിലാ പറയുന്നത്, തീർച്ചയായും നീ കഷ്ടപ്പെടേണ്ടി വരും. കാദിഫ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. ഇലാ റബ്ബിക്ക്, നിന്റെ റബ്ബിലേക്ക് എത്തുന്നത് വരെ നീ ക്ലേശം അനുഭവിക്കേണ്ടി വരും. കദ്ഹൻ, വളരെ വലിയ ക്ലേശം അനുഭവിക്കേണ്ടി വരും. ഫമുലാഖീ, എന്നിട്ട് നീ ക്ലേശമനുഭവിച്ച ജീവിതത്തില് നീ ചെയ്തു കൂട്ടിയ അമലുകളില്ലേ, നല്ലതും ചീത്തയുമായ അമലുകൾ, ആ അമലുകളെ നീ മീറ്റ് ചെയ്യേണ്ടിയും വരും. റബ്ബിലേക്ക് എത്തുന്നത് വരെ നീ കഷ്ടപ്പാടോട് കഷ്ടപ്പാട് നിന്റെ ജീവിതത്തിൽ, അവിടെ എത്തുമ്പോൾ നിന്റെ കഷ്ടപ്പാടുകളുടെ നല്ലതും ചീത്തയുമായ ഫലങ്ങൾ നീ കാണുകയും ചെയ്യും. എന്തൊരു വല്ലാത്ത വാക്കാണത് അല്ലേ? ആ ചെറിയ വാക്കിന്റെ ആഴൊന്ന് ആലോചിച്ചു, ആ ചെറിയ വാക്കിന്റെ ആഴൊന്ന് ആലോചിച്ചു. ആദ്യം പറഞ്ഞത് ഫമുലാഖീ, പിന്നെ പറയാം. ആദ്യം പറഞ്ഞത് യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിബുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ, ഓ മനുഷ്യ, നീ നിന്റെ രക്ഷിതാവിലേക്ക് എത്തുന്നത് വരെ ക്ലേശം അനുഭവിക്കേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും. ഖുർആൻ ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യമാണ്. സൂറത്തുൽ ഇൻഷിഖാഖിൽ ഒരു തവണ പറഞ്ഞു നിർത്തിയതൊന്നുമല്ല ഇത്, മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, തീർച്ചയായും മനുഷ്യനെ ഞാൻ പടച്ചു വെച്ചത്, അല്ലാഹു പറഞ്ഞു, മനുഷ്യനെ നാം പടച്ചത്, ഫീ കബദ്, പ്രയാസങ്ങളുടെ നടുക്കാൻ, ബുദ്ധിമുട്ടുകളുടെ നടുക്കാൻ. അങ്ങനെയാണോ? ഇമാം അബു സഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു മനുഷ്യന് അവന്റെ ജനനം മുതൽ മരണം വരെ കഷ്ടപ്പാടുകളാണ്. കഷ്ടപ്പെടാതെ ഈ ഭൂമിലോകത്ത് ആർക്കും ജീവിക്കാൻ കഴിയില്ല. നല്ല മനുഷ്യനും ചീത്ത മനുഷ്യനും കഷ്ടപ്പാടുണ്ട്, പ്രയാസമുണ്ട്, യാതനകൾ അനുഭവിക്കണം, പ്രയാസങ്ങൾ അനുഭവിക്കണം. അതാണ് ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. അല്ലാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ ചോദിക്കട്ടെ ചില ഉദാഹരണങ്ങൾ. ഖുർആൻ ഈ പറഞ്ഞത് എത്ര കണ്ട് ശരിയാണ്. സൂറത്തുൽ ബലദിൽ പറഞ്ഞ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, സൂറത്തുൽ ഇൻഷിഖാഖിൽ പറഞ്ഞ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ, ഇത് രണ്ടും സത്യമല്ലേ? ആണും പെണ്ണും ഒക്കെ കഷ്ടപ്പെടണം. സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ, കഷ്ടപ്പെടാതെ വിരിച്ചതിൽ കിടന്ന് തിന്നുന്നവനാരാ? ഭൂമിയിൽ കഷ്ടപ്പെടാതെ ജീവിക്കാൻ പറ്റുമോ? ഒരാൾ വലിയ മുതലാളി ആയിട്ടുണ്ടെങ്കിൽ അയാളോട് അയാളെ ഹിസ്റ്ററി ഒന്ന് അന്വേഷിച്ചു നോക്ക്.
ഞാൻ ഇപ്പൊ അടുത്ത് എം എ യൂസുഫ് അലിയുടെ ചരിത്രം വായിച്ചു അയാളുടെ നിങ്ങളൊക്കെ വായിച്ചോന്നറിയില്ല, വാട്സപ്പിൽ വന്നിരുന്നു. അത്ഭുതപ്പെട്ടു പോകും, ചായ കുടിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെട്ട കാലഘട്ടം. അങ്ങനെ അയാൾ ജീവിച്ച് വളർന്ന് വലുതായി ഇപ്പൊ അദ്ദേഹം എത്തി നിൽക്കുന്ന ഒരു സ്റ്റാറ്റസ്. പക്ഷെ ഒരുപാട് കഷ്ടപ്പാടുകളുടെ കഥ യൂസുഫ് അലിക്ക് പറയാനുണ്ട്. വെറുതെ ആയതല്ല മുതലാളി അല്ലെ, നല്ല ഉദ്യോഗം കിട്ടിയ ഒരാള്. ആ ആള് അദ്ദേഹത്തിന്റെ ഉദ്യോഗം നേടിയതിന്റെ ശേഷം നമ്മൾ അഭിപ്രായം എങ്ങനെ പാസ്സാക്കും? ഓഹ്, 150 രൂപയുടെ ഫീസ് ഡോക്ടർക്ക്. ആ ഡോക്ടറോട് ചോദിച്ചാൽ ആ ഡോക്ടർ ഡോക്ടറായപ്പോഴേക്ക് അയാൾക്ക് എത്ര ചെലവായിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മളൊക്കെ ആണെങ്കിൽ 150 അല്ല കൂട്ടുക, 50 രൂപ അല്ല കൂട്ടുക എന്ന് മനസ്സിലാകില്ല അപ്പോഴായിരിക്കും. കാരണം എത്ര കാലം പണിയെടുത്താൽ അത് തിരിച്ചു കിട്ടുക എന്നുള്ളത് കണക്ക് കൂട്ടിയാൽ ആകെ തല ചുറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം, ആരും ഇവിടെ കഷ്ടപ്പെടാതെ വലിയവരായി മാറുന്നില്ല. ഒരു ആലിം പഠിച്ചുയർന്നു വലുതായി, അല്ലെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം ധാരാളം നേടി ഒക്കെ പണിയുണ്ട്, മതവിദ്യാഭ്യാസം നേടിയ ഒരു ആലിം മുദരിസായി അദ്ദേഹം ആ തദരീസ് രംഗത്തിങ്ങനെ തിളങ്ങി നിൽക്കുമ്പം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന്റെ പഴയകാല കഥകളൊന്ന് പറയാൻ പറഞ്ഞാൽ കണ്ണീര് വരുന്ന കഥകളുണ്ടാവും. മാന്തിച്ചൊറിഞ്ഞ് ഓതിപ്പിടിച്ച കാലഘട്ടം, തുണിയുടുക്കാൻ പോലും വകയില്ല, ഉടുത്ത തുണി അലക്കാൻ ഒരു സോപ്പ് വാങ്ങാൻ വകയില്ല. ഇല്ലേ, അങ്ങനെ ഉണ്ട് പറയാൻ കഴിയും ധാരാളം ആളുകൾക്ക്. മുൻഗാമികൾക്കൊക്കെ ധാരാളം പറയാൻ കഴിയും. നമ്മളൊക്കെ തന്നെ നമ്മളോടൊക്കെ ചോദിച്ചാൽ, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓതി പഠിക്കുമ്പോ എന്റെ ഉമ്മ ഓതാൻ പോകുമ്പോ എനിക്ക് തരിക 2 രൂപയാണ്. 90 പൈസ അങ്ങോട്ട് ബസ്സിന്, 90 പൈസ ഇങ്ങോട്ടും. ഉമ്മ അതാ കൂട്ടുന്നത്, എന്നാലും 20 പൈസ ബാക്കിയുണ്ടല്ലോ. ഈ 20 പൈസ കൊണ്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ജീവിക്കണം. അങ്ങനെ ജീവിച്ചത് എനിക്ക് പറയാനറിയും. ഞാൻ പറയുന്നത് അപ്പൊ എന്റെ മുൻഗാമികൾക്ക് എത്ര പറയാനറിയും. ഏത് അറിവ് പഠിച്ച് വലുതാകണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട്, അത് വെറുതെ അങ്ങ് ആവില്ല. അതുപോലെ തന്നെ അധ്വാനിച്ച് കുട്ടികളെ പോറ്റുന്നവർ, അവർക്കും കഷ്ടപ്പാടുണ്ട് അല്ലെ, അതിൽ തർക്കമില്ലല്ലോ. എല്ല് മുറിയെ പണിയെടുത്തിട്ടാണ് അവർ മക്കളെ പോറ്റുന്നത്. ആർക്കവിടെ കഷ്ടപ്പെടാതെ ജീവിക്കാൻ പറ്റിയ ഇന്നൊക്കെ കാതിഹുന്നില റബ്ബിക്ക കഥ, റബ്ബിന്റെ അടുത്ത് എത്തുന്നത് വരെ കഷ്ടപ്പാടാണ്. കഷ്ടപ്പാട് അവസാനിപ്പിക്കണമെങ്കിൽ സ്വർഗത്തിലെത്തണം. അതന്നെയാണ് എന്റെ ഇനി വലിയ ഒരു സൂപ്പർ ബിസിനസ്സുകാരൻ. ഞാന് ഒരിക്കല് 13 സൂപ്പർ മാർക്കറ്റുകൾ ഒരുമിച്ച് നടത്തുന്ന UAE നടത്തുന്ന ഒരാളുമായിട്ട് സംസാരിച്ചു. അയാള് പറഞ്ഞു, ഉസ്താദെ ദ്വാരക്കണ എന്നും ടെൻഷനാണ്, എന്നും ടെൻഷനാണ്, ഇയാൾക്ക് 13 സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ട്. ഞാൻ പറഞ്ഞു, ആചാര്യ എങ്ങളൊക്കെ ടെൻഷനാന്ന് പറഞ്ഞു, ഇനി ലോകത്ത് ആരാ ടെൻഷൻ ഇല്ലാത്തൊരു വർത്താനം പറയാ. അപ്പൊ അയാള് പറഞ്ഞു, ഉസ്താദെ ഒരു ദിവസം തന്നെ ലക്ഷങ്ങൾ വരുമാനമുണ്ട്, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ പറയുന്നത്. അതിന് ലക്ഷങ്ങൾ വരുമാനമുണ്ടെങ്കിൽ ലക്ഷങ്ങൾ ചെലവുണ്ട്. അദ്ദേഹങ്ങൾ കൂട്ടിത്തന്നു, ഒരു ദിവസം വീട്ടു പഠിക്കൽ വരുന്ന പിരിവുകാര് അവരെ പിരിച്ചുവിടണമല്ലോ, മുതലാളിക്ക് ചെയ്യാൻ തരൂല, അറിയാൻ പറ്റും. പിരിച്ചുവിടന്നെ വേണം, അല്ലാത്തവൻ എന്റെ കയ്യിലില്ല എന്ന് പറയാം. അതിനയാൾ എടുത്തു കൊടുക്കണം, അതിനെടുത്തു കൊടുത്താൽ മാത്രം പോരാ. ഉസ്താദെ എന്റെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ ബർക്കത്ത് കുറവ്. ഭാര്യ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോഴേക്ക് കുട്ടികളാരെങ്കിലും, കുട്ടികൾ ഡിസ്ചാർജ് ആകുമ്പോഴേക്ക് ഉമ്മ എത്തി, ഉമ്മ പോരുമ്പോഴേക്ക് വാപ്പ എത്തി. ചുരുക്കി പറയാം, എനിക്ക് എന്നും ഹോസ്പിറ്റൽ ബില്ല് ലക്ഷങ്ങൾ ഓരോ മാസത്തിലും വരികയാണ്. അതാണ് ഈ ബറക്കത്ത് എന്ന് പറഞ്ഞ സംഗതി ചെറുതല്ല. ചെറിയ വരുമാനമുള്ള ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവരിങ്ങനെ അലക്കി തേച്ച് ഇങ്ങനെ നടക്കുന്ന കണ്ടങ്ങൾ നിങ്ങൾക്ക് തോന്നും ഇവരെ പൈസ ഊക്ക് തന്നെയാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ എങ്ങനെയും ഇവരിങ്ങനെ നടക്കാൻ പാടില്ല. സത്യത്തിൽ രോഗം കുറഞ്ഞു കിട്ടിയാൽ അത് വലിയ ബർക്കത്താണ്. ഒരു കുടുംബത്തിൽ രോഗമുണ്ടോ ആ മനുഷ്യൻ തെണ്ടും, യാതൊരു സംശയവും ഇല്ല. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. വെറുതെയാണോ മുത്തുനബി പറഞ്ഞത്?
കൈയും കട്ടി പൊക്കിയാൽ നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാഠമാണ്. കൈ മേലോട്ട് പൊക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് എന്താന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ സദസ്സിനോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിപ്പോ കഴബത്തിന്റെ അടുത്താണ്, ദ്വാരക്കുത്തരം കിട്ടുന്ന നല്ലൊരു മക്കാമിലാണ്, ഒറ്റ വാക്കേ ദ്വാരക്കാൻ നിങ്ങൾക്ക് ചാൻസ് ഉള്ളൂ, നിങ്ങൾ എന്ത് ദ്വാരക്കും ചോദിച്ചാൽ ഓരോരുത്തരും വിവിധ അഭിപ്രായങ്ങളായിരിക്കും പറയാം. കാരണം മൂപ്പർക്ക് വലിയതായി തോന്നിയ ഓരോ കാര്യങ്ങൾ ഉണ്ടാവും ഇരിക്കുന്നവർക്കൊക്കെ, അതാ പറയാം. പക്ഷെ അതിൽ നമുക്ക് എന്ത് ചെയ്യണം, റസൂലുള്ളാഹി ശരിക്ക് നിർണയിച്ചു. നിങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കേണ്ടത് ഇതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ ബാക്കിയുള്ളതൊക്കെ എന്താ നബി തങ്ങൾ ചോദിക്കാൻ പറഞ്ഞത്? എന്നെ വലിയ ബിസിനസ്സുകാരനാക്കണേ, എന്റെ മകനെ വലിയ ശമ്പളക്കാരനാക്കണേ, എന്റെ മകനെ വലിയ തസ്തികയിലെത്തിച്ചു തരണേ, എന്റെ മകൾക്ക് വലിയ ധനാഢ്യനായ പുതിയാപ്പിളയെ തരണേ, എനിക്ക് നല്ല ഒരു കൊട്ടാരം നൽകണം. ഇതൊന്നും അല്ല ദ്വാരക്കേണ്ടത്. ദ്വാരക്കേണ്ടത് നിങ്ങൾ പടച്ചോനോട് ചോദിച്ചു വാങ്ങേണ്ടത് ആഫിയത്താണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത്ര വലിയ സുഖം ലോകത്ത് വേറല്ല. ആഫിയത്താണ് ചോദിച്ചു വാങ്ങേണ്ടത്. സൗഖ്യം സുഖം എന്നൊക്കെയാണ് ആഫിയത്തിന്റെ അർത്ഥം. എന്ത് സുഖം? ശരീരസുഖം ഒന്നാമതായി, കുടുംബസുഖം രണ്ടാമതായി, മാനസിക സുഖം മൂന്നാമതായി. അങ്ങനെ പറയുമ്പോ ഈ ആഫിയത്ത് എന്ന വാക്ക് എല്ലാറ്റിനെയും ഉൾപ്പെടുത്തുകയും ചെയ്യും. പക്ഷെ അത് കേൾക്കുമ്പോ ആദ്യം ഓർമ്മ വരുന്നൊരു സംഗതി എന്റെ ശരീരസുഖം. അത് തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ സുഖവും ഏറ്റവും വലിയ സന്തോഷവും. അതിലും വലിയൊരു സംഗതി ഇല്ല, വെറുതെ തോന്നുക. അതാണ് നഷ്ടപ്പെടുമ്പോഴേ അറിയുള്ളൂ, അത് നഷ്ടപ്പെടുമ്പോഴേ അറിയുള്ളൂ. എന്റെ നാട്ടില് ഒരു മാസം മുമ്പ് വരെ ജെ സി ബി ആയിട്ട് ഇങ്ങനെ ഓടി നടന്നിട്ട് എവിടെയൊക്കെ മണ്ണെടുക്കാനുള്ളതെങ്കിൽ മണ്ണെടുക്കും, അതുകൊണ്ട് മാത്രം ജീവിതം കഴിച്ചിരുന്ന, ഉഷാറായി ജീവിച്ചിരുന്ന ഒരു സഹോദരനുണ്ട്. രണ്ട് കിഡ്നിയും വീക്കായി എന്നല്ല, ഫുൾ ഫെയിലായി. ഇപ്പോൾ അദ്ദേഹം വെന്റിലേറ്ററിലെ ആളാണ്, പൊരുതിക്കൊണ്ടിരിക്കുകയാണ് ജീവനം. അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ വഴികളൊക്കെ അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. പച്ചപ്പാവാണ്, ഒരു 20 ലക്ഷം രൂപയോളം അതിന് ആവശ്യമുണ്ട്. അള്ളാഹു തആല ആ മാർഗങ്ങളൊക്കെ നൽകട്ടെ. ആമീൻ എന്ന് ഉണർത്തുകയാണ്. അതുപോലെ വേറെ ഒരു സഹോദരൻ എന്റെ നാട്ടിൽ തന്നെ ഇതുപോലെ കിഡ്നി സംബന്ധമായ അസുഖത്തിൽ പെട്ടിട്ടുണ്ട്. ഇത്ര തന്നെ ഡേഞ്ചറസ് അല്ലെങ്കിലും അതും അപകടകരമാണ്. അള്ളാഹു പൂർണ്ണമായും ശിഫയാക്കട്ടെ. അള്ളാഹു പൂർണ്ണമായും ശിഫയാക്കട്ടെ. കിഡ്നി രോഗികൾ വർദ്ധിച്ച ഒരു കാലഘട്ടം, ഡയാലിസിസ് സെന്ററുകൾ എത്ര തുറന്നാലും മതിയാകാത്ത ഒരു കാലഘട്ടം. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബത്തിനും നമുക്കും നമ്മുടെ കൂട്ടുകാർക്കും അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ലോകത്തെ ഏറ്റവും വലിയ സുഖം അത് തന്നെ അല്ലേ? ആഫിയത്താണ്. രോഗമില്ലാത്ത അവസ്ഥയാണ് ലോകത്ത് ഏറ്റവും വലിയ സുഖം. നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കണമെന്ന് റസൂലുള്ളാഹി. അപ്പൊ വലിയ ഒരു ബിസിനസ്സുകാരനോട് നിങ്ങൾ ചെന്നിട്ട് അയാളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിയിട്ട് അയാളുടെ വിശേഷം ഒന്ന് അന്വേഷിച്ചാൽ അയാൾ ആകെ ടെൻഷന്റെ ചോടുമായിട്ടായിരിക്കും നടക്കുന്നത്, ടെൻഷന്റെ വലിയ ചുമടുമായിട്ടായിരിക്കും ആ മനുഷ്യൻ നടക്കുന്നത്. ആർക്ക് അവിടെ അങ്ങനെ അങ്ങട്ട് വളരെ ഫ്രീ ആയിട്ട് ഒരു പ്രയാസമില്ലാതെ ജീവിക്കാൻ പറ്റുക? ഇല്ല. അതുകൊണ്ടാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തു ത്വഹ, ആ സൂറത്തു ത്വഹയില് അല്ലാഹു തആല എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന സുന്ദരമായ ഒരു വചനം കാണാം. എന്ത്? ഭൂമി ലോകത്ത് കഷ്ടപ്പാടുണ്ടാകും, അത് ഉറപ്പാ. ഇത് സൂറത്തു ത്വഹയില് അല്ലാഹു തആല ആദമിനോടും ഹവ്വായിനോടും പറയുന്നത് നമുക്ക് കാണാം. ആദമിനോടും ഹവ്വായിനോടും പറയുന്നത് കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ചെറിയ കാര്യമല്ല, വളരെ പ്രധാനപ്പെട്ടതാണ്. സൂറത്തു ത്വഹയില്
അല്ലാഹു തആല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സലാം, ആ ആദം നബിയെ അല്ലാഹു തആല അദാ ആദം നബി അലൈഹി സലാമിനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നു. ആദം നബി അലൈഹി സലാമിനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു. ആദം നബി അലൈഹി സലാമിനെ മാത്രമാണോ സ്വർഗത്തിൽ വിട്ടത്? ആദം നബിയെ മാത്രമാണോ സ്വർഗത്തിൽ വിട്ടത്? അല്ല, ആദം നബിയോടൊപ്പം അല്ലാഹു സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചത് ആദമിന്റെ കൂടെ തന്നെ അവിടുത്തെ ബീവിയായ ഹവ്വായിനെയും പറഞ്ഞയച്ചിട്ടുണ്ട്. ഹവ്വായിനെയും പറഞ്ഞയച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അല്ലാഹു തആല പറയുന്നു, ഫഖുൽനാ യാ ആദം, നമ്മൾ പറഞ്ഞു, ഓ ആദമേ, ഓ ആദമേ, യാ ആദം, ഇന്ന ഹാദാ അദുവുല്ലക ولزوجك فلا يخرجنكما من الجنه فتشقى. ആദമേ, നിങ്ങൾ സ്വർഗത്തിൽ പോയി പാർത്തോളൂ. സ്വർഗത്തിലേക്ക് അങ്ങ് കടത്തിയിട്ട് അല്ലാഹു പറയാണ്, പക്ഷേ ഒരു കാര്യം ഉണർത്താനുണ്ട്. ഇന്ന ഹദാ, പിശാചിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവനെ കണ്ടോ, ഇവൻ ഇവൻ അതുമൂലക്ക് നിങ്ങളുടെ ശത്രുവാൻ, വലിതൗസിക് നിങ്ങളുടെ കെട്ടുകളുടെയും ശത്രുവാൻ, ഈ പിശാച് നിങ്ങളുടെയും ഹവ്വയുടെയും ശത്രുവാണ് കേട്ടോ. അതുകൊണ്ട് ഒരു കാര്യം പറയാനുണ്ട്, ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്ന, ഇവൻ പറ്റി പറഞ്ഞ് എങ്ങനെയെങ്കിലും നിങ്ങളെ രണ്ടാളെയും സ്വർഗത്തിൽ നിന്ന് പുറത്തു ചാടിക്കാൻ നോക്കും, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇവൻ നിങ്ങളെ രണ്ടാളെയും സ്വർഗത്തിൽ നിന്ന് പുറത്തു ചാടിക്കാതിരിക്കട്ടെ. അങ്ങനെ പുറത്തു ചാടിച്ചാൽ സ്വർഗത്തുനിന്ന് പുറത്തേക്കാട് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ക്ലേശം അനുഭവിക്കേണ്ടി വരും. അർത്ഥം അതാണ്, ക്ലേശം അനുഭവിക്കേണ്ടി വരും. സ്വർഗത്തിലുള്ള സൗകര്യം എന്താ? ഉടുക്കാൻ കാശു കൊടുക്കണ്ട, പാർക്കാൻ മുടക്കില്ല, ഉണ്ണാൻ മുടക്കില്ല, കുടിക്കാൻ മുടക്കില്ല, ഇഷ്ടംപോലെ ഭക്ഷണം, ഇഷ്ടംപോലെ വെള്ളം, ഇഷ്ടംപോലെ വസ്ത്രം, ഇഷ്ടംപോലെ പാർപ്പിടം, എന്താ വേണ്ടതൊക്കെ ഉണ്ട്. ഒന്നിനും പേയ്മെന്റ് ആവശ്യമില്ല, ഒന്നിനും നിങ്ങൾ കാശ് കൊടുക്കണ്ട, എല്ലാം ഫുൾ ഫ്രീ ആണ്, എല്ലാം നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആയിട്ട് നൽകും. അത് സ്വർഗത്തിലുള്ള വലിയ സൗകര്യമാണ്. സ്വർഗത്തിൽ നിന്നങ്ങ് പുറത്തിറങ്ങിയാൽ ആദമേ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ ജീവിക്കാൻ. ഫലാ യുഖ്രിജന്നകുമ മിനൽ ജന്നതി ഫതശ്ഖ ഇന്നക അല്ലാ തജൂഉ ഫീഹാ, തീർച്ചയായും ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് വിശക്കാതെ കഴിഞ്ഞുകൂടാം. ഇന്നലക അല്ലാ തജൂഉ ഫീഹാ, സ്വർഗത്തിലെ മാത്രം പ്രത്യേകതയാണ്, ഇവിടെ തിന്നാൻ പ്രയാസമില്ല, ഉടുക്ക തിന്നാൻ മുട്ടില്ല, ഭക്ഷണമല്ലാഞ്ഞിട്ട് വിശക്കൂല. ഇന്നലക്ക അല്ലാ തജൂഉ ഫീഹാ വലാ തഅറാ, ഉടുക്കാൻ മുണ്ടില്ലാത്ത പ്രശ്നവും സ്വർഗത്തിലുണ്ടാവില്ല. വലാ തഅറാ, എന്നിട്ട് പറഞ്ഞു, വഅന്നക ലാ തദ്മഉ ഫീഹാ വലാ തദ്ഹാ, ഇല്ല സ്വർഗത്തില് നിങ്ങൾക്ക് ദാഹിക്കൂല എന്ന് പറഞ്ഞാൽ കുടിക്കാൻ വെള്ളമില്ലാത്ത പ്രശ്നം ഉണ്ടാവൂല. വലാത്ത പാർക്കാൻ വീടില്ലാതെ, പാർക്കാൻ വീടില്ലാതെ വെയിൽ കൊള്ളേണ്ട കാര്യം നിങ്ങൾക്ക് സ്വർഗത്തിൽ വരില്ല. വലാത്ത ഇതൊക്കെയും അല്ലാഹു സൂറത്തു തഹായില് 117-ാമത്തെ ആയത്ത് മുതൽ 119 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തുന്നത് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, ഭൂമിയിൽ കഷ്ടപ്പെടാതെ കഴിയൂലട്ടോ. ഓരോ പണിക്കാരും ചിന്തിക്കുക,
നിങ്ങൾ നിങ്ങളെ കുട്ടികളെയും മക്കളെയും പോറ്റുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. പിന്നെ ഈ ആയത്ത് സംബന്ധിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇന്നക്ക കാദിഹന്നില റബ്ബിക്ക കദ്ഹൻ ഫമുലാഖീഹി. ഇൻഷാല്ലാ ഫമുലാഖീഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നൊന്നും കൂടെ പറയാം. അങ്ങോട്ട് എത്തിയിട്ടില്ല, ആദ്യം കഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരാം. ഏതൊരാളും ഈ ഭൂമിയിൽ കഷ്ടപ്പെട്ടാണ് അവന്റെ കുട്ടികളെയും മക്കളെയും പോറ്റുന്നത്. ചിലർക്ക് കൈയോണ്ടായിരിക്കും അധ്വാനം, ചിലർക്ക് മനസ്സുകൊണ്ടായിരിക്കും, ചിലർക്ക് ബ്രെയിനുകൊണ്ടായിരിക്കും. എല്ലാവർക്കും ഒരേ അധ്വാനമല്ല. ഓഫീസിൽ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ കറങ്ങുന്നവനൊക്കെ എന്ത് അധ്വാനം ഉള്ളത് ഉസ്താദെ, മാസം തോറും ശമ്പളം കെട്ട് വാങ്ങിയാ പോരെ. അയാളുടെ ബ്രെയിനിൽ നിന്നുള്ളത്ര ശോല നിങ്ങൾക്കില്ല. അയാളെ തലച്ചോറ് നന്നായി വർക്ക് ചെയ്യണം, ആയുസ് തന്നെ കുറഞ്ഞു പോകും. അക്കോലത്തിൽ പണിയെടുക്കണം തലച്ചോറ് കൊണ്ട്. നിങ്ങൾ വിചാരിച്ചു ആ ഇരുന്ന് തിരിയുന്നത് മാത്രമാണ് നല്ല. ഇനി ഒരല്പം സുഖവും സന്തോഷവും ഒക്കെ നമുക്ക് ആപേക്ഷികമായിട്ട് അയാളിൽ കാണുന്നെങ്കിൽ അതിന് അയാൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ അണ്ടിയും വാങ്ങിയൊക്കെ പുറത്തി നടന്ന സമയത്ത് അയാൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്ന അത്ര അയാൾ കഷ്ടപ്പെടുന്നില്ല തോന്നിയേക്കാം. എന്നാൽ അയാൾക്കും കഷ്ടപ്പാടുണ്ട്. അയാളോട് ചോദിക്കണം അയാളുടെ ടെൻഷൻ അറിയണമെങ്കിൽ. ഏതൊരാൾക്കുണ്ടാവും അയാളെ ചുറ്റിപ്പറ്റിയുള്ള ടെൻഷനുകൾ? അതില്ലാത്ത ആള് കുറവാണ്. കാരണം ഇതൊക്കെ പടച്ചോ സത്യം ചെയ്താണ് പറയാണ്. ലഖദ് ഖലഖ്നല്ലിൻസാന ഫീ കബദ്. പിന്നെ ഇവിടെ ഇവിടെ സംശയിക്കാൻ പോകും. മനുഷ്യനെ പടച്ചത് കഷ്ടപ്പാടുകളുടെ നടുക്കാണ്. അത് അല്ലാഹു പറയാണ്, കട്ടായമായിട്ട് അങ്ങോട്ട് പറയാണ്. പിന്നെ എവിടെയാണ് നമ്മൾ ഇതിൽ സംശയിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ബാക്കി വെക്കുന്നുണ്ടോ? ഇല്ല, എല്ലാം തുറന്നു പറയാണ്. അപ്പൊ ഇമാം അബു സുഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജന്മം മുതൽ മരണം വരെ വേദനകളാണ്. ജന്മം മുതൽ മരണം വരെയോ? ജനിക്കുമ്പോ തന്നെ ഇയാളുടെ പൊക്കിൾ കൊടി മുറിക്കുന്നു. അബു സുഈദ് തങ്ങളുടെ വിശദീകരണമാണ്. വേദന തുടങ്ങിയാണ്, അപ്പൊ തന്നെ വേദനിപ്പിക്കാം. പൊക്കിൾ കൊടി കട്ട് ചെയ്യുന്നു, വേദനിപ്പിക്കുന്നു. പിന്നെ ഇങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഈ കുട്ടിക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ആ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോഴാണ് കുട്ടിക്ക് അറിയുന്നത്. പലപ്പോഴും കുട്ടിക്ക് കഷ്ടപ്പാടുകളുണ്ട്, മാനസികമായും ശാരീരികമായും ഒക്കെ. ബേജാറ് വരുമ്പം, പേടി വരുമ്പം, ദുഃഖം തോന്നുമ്പം ഒക്കെ ഈ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. വിഷപ്പ് വലിയ ഒരു പ്രതിസന്ധിയല്ലേ? മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയല്ലേ വിഷപ്പ്? ഇതിനോടൊക്കെ പൊരുതാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ആ വിശപ്പകറ്റണമെങ്കിലോ, വിശക്കാതെ ജീവിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ല് മുറിയ പണിയെടുക്കണം, എല്ല് മുറിയ പണിയെടുക്കണം. അപ്പോഴേ നമുക്ക് തിന്നാനുണ്ടാവൂ. ഇങ്ങനെ കഷ്ടപ്പെടുകയല്ലേ? അങ്ങനെ ആ കുട്ടി ഇങ്ങനെ വളർന്നു വരുന്ന രംഗം ബഹുമാനപ്പെട്ട അബൂ സുഈദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. പൊക്കിൾ കൊടി കട്ട് ചെയ്യുമ്പോ പ്രയാസമുണ്ട്, പിന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ആ കുട്ടി അനുഭവിക്കണം. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, എഴുന്നേറ്റ് നിന്ന് ഒറ്റടി വെക്കുന്ന സന്ദർഭങ്ങളിൽ എത്രയോ വീഴും, മുട്ടുംകാല് പൊട്ടും, നെറ്റി പൊട്ടും. അല്ലേ, കോണിപ്പടികൾ കയറുമ്പോൾ നാലും അഞ്ചും സ്റ്റെപ്പ് കയറിയിട്ട് കുത്തനെ മറിഞ്ഞുകെട്ടി വീഴും. എത്ര പരിക്കുകൾ പറ്റുന്നു, എത്ര പരിക്കുകൾ പറ്റുന്നു. ഇതൊക്കെ ബോധമുള്ള കാലത്താണെങ്കിൽ ഒരു വിഷയം തന്നെയാണ് അല്ലേ? അതൊക്കെ ആ ബോധമില്ലാത്ത കാലത്ത് ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. സംഗതി എന്തൊക്കെ നടക്കുന്നു! അടിച്ചു വീഴുന്നു കുഞ്ഞുങ്ങള് നിലത്ത്, തലയടിച്ചു വീഴുന്നു. എത്ര തവണ അതൊക്കെ സംഭവിച്ചിട്ട് ഒരു കുട്ടി എഴുന്നേറ്റ് വരുന്നത്, ഓടാനും ചാടാനും ആകുന്നത്. പിന്നെ ആ ജീവിതത്തിനിടയിൽ ആക്സിഡന്റുകൾ ഉണ്ടെങ്കിൽ അത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പട്ടിണികൾ ഉണ്ടെങ്കിൽ അത്, പിന്നീട് ആ കുട്ടി വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ പഠിക്കാന്നുള്ളത് അത്ര സുഖമാണോ? ബിരിയാണി കഴിക്കുന്ന സുഖമുണ്ട്, അതിന് പഠിക്കല് പ്രയാസം തന്നെയാണ്. കുട്ടി പ്രയാസപ്പെട്ടോളണം, സ്കൂളിൽ പോകാൻ കുട്ടിക്കാവൂല. ഒന്നാം ദിവസവും രണ്ടാം ദിവസവും ഒക്കെ ബാഗും തൂക്കി പിടിച്ച് പോകാനുള്ള ആവേശം കാണിച്ചെങ്കിൽ പിന്നെ കുട്ടി നേരം വെളുത്താൽ എഴുന്നേൽക്കുന്നില്ല, മടിക്കുകയാണ്. കാരണം കുട്ടി ഉസ്താദുമാരുടെ മുമ്പിലേക്കില്ല, സാറുമാരുടെ മുമ്പിലേക്കില്ല. എന്താ അവിടെ പ്രശ്നം? ഇന്നത്തെ കാലത്ത് തല്ലും പിടിയും ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെന്താ, പഠിക്കാമെന്നത് വലിയൊരു ഭാരമാണ്, ആവൂല. അപ്പൊ പഠനം ഭാരാണ്, ഭാരല്ലാതെ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റില്ല. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക്. കണ്ണാടി തിരിഞ്ഞിട്ട് പടച്ചോന്റെ അടുത്തേക്കാണ് പോകണം. അപ്പോൾ ഇത് നോക്കുള്ളൂ, അതുവരെ അതുവരെ കഷ്ടപ്പാട്. അതിന്റെ ഇടയിൽ രോഗങ്ങൾ വരുന്നു. അബൂ സുഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, രോഗങ്ങൾ വരുന്നു. അന്നൊക്കെ കഷ്ടപ്പാടല്ലേ, വേദനയല്ലേ, കരയണ്ടേ, ഉറക്കൊഴിക്കണ്ടേ, സങ്കടപ്പെടണ്ടേ,
ഓപ്പറേഷന് വിധേയാവുകയാണെങ്കിലും ബേജാറല്ലേ. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം ചെറുതും വലുതുമായ വേദനകളാ മനുഷ്യർ അനുഭവിക്കുന്നത്. ഇതൊക്കെ ആണിനും പെണ്ണിനൊക്കെ ഉണ്ട്. നല്ലോണം കുടുംബത്തെ പോറ്റാനുള്ള ആണിന് നല്ല ഭാരമുണ്ട്. പ്രത്യക്ഷത്തിൽ കാണുന്ന ഭാരങ്ങൾ ആണിനാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ആദം നബിയോട് എങ്ങനെ പറഞ്ഞത്, വലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നതി ഫതശ്ഖാ എന്ന് പറയാൻ കാരണം. ആദമിനോടും ഹവ്വായിനോടും ആ പടത്തവും പറഞ്ഞു, വലാ യുഖ്രിജന്നകുമാ നിങ്ങളെ രണ്ടാളെയും പിശാച്ച് പുറത്തിയാടിക്കുന്നത് നോക്കണേ. പുറത്ത് ചാടിച്ചാലുള്ള കുഴപ്പമെന്താ, മെയ്യനങ്ങാതെ തിന്നാനും കുടിക്കാനും ഉടുക്കാനും പാർക്കാനും ഒരുക്കമുള്ള ലോകം, ഇത് മാത്രമാണ് സ്വർഗം. ഇവിടെ നിന്നങ്ങോട്ട് പുറത്തു പോയാൽ പിന്നെ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. ഫനാ യുസ്രിദന്നകുമാ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഖുർആൻ പറയേണ്ടത് ഫതശ്ഖയാ, നിങ്ങൾ രണ്ടാളും കഷ്ടപ്പെടേണ്ടി വരുന്ന, അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടില്ല. ഫനാ യുസ്രിദന്നകുമാ മിനൽ ജന്നതി ഫതശ്ഖാ, ആദമേ ഹവ്വാ നിങ്ങളെ രണ്ടാളെയും പിശാച്ച് സ്വർഗത്തുനിന്ന് പുറത്തിറക്കിയാൽ ആദമേ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെയാ പറഞ്ഞത്. കാരണം എന്താ, അധ്വാനിക്കേണ്ടത് ആദമാണ്. കുട്ടിക്കും മക്കൾക്കുള്ളതേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത് ആദമാണ്. ഹവ്വ അത് പാചകം ചെയ്തു കൊടുത്താൽ മതി. അപ്പൊ പിന്നെ പെണ്ണിന് പ്രയാസമൊന്നുമില്ല എന്നാണോ ഇവിടെ മൊത്തം മനുഷ്യന്റെ കഥയല്ലേ പറഞ്ഞത്? അതെ, പെണ്ണിനും പെണ്ണിന്റേതായ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നത് ആണിനാണ് എന്നർത്ഥം. അതുകൊണ്ടാ പറഞ്ഞത് പെണ്ണിന് ബുദ്ധിമുട്ടില്ലാതെ, പെണ്ണിന് ബുദ്ധിമുട്ടില്ലാതെ ഈ പറഞ്ഞ ചെറുപ്പത്തിലെ പ്രയാസങ്ങളൊക്കെ പെണ്ണ് നോക്കുന്നത്. പെണ്ണുങ്ങൾക്കുണ്ട് ജനിച്ച ഉടനെയുള്ള പ്രതിസന്ധികൾ, പഠനകാലത്തുള്ള പ്രതിസന്ധികൾ, വിശപ്പ്, രോഗം, പ്രയാസങ്ങൾ, ഇതൊക്കെ പെണ്ണുങ്ങൾക്കുണ്ട്. പിന്നെയോ കല്യാണം കഴിഞ്ഞു ഗർഭമുണ്ടായതോടുകൂടെ പെണ്ണിന് പ്രയാസം അല്ലേ? അത് ആണിനില്ലാത്ത പ്രയാസമാണ്. ആണിപ്പുറത്ത് വേറെ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ പെണ്ണിന് വേറെ കഷ്ടപ്പാടുകൾ അപ്പുറത്തുണ്ട്. എത്ര കഷ്ടപ്പെടണം, ഒന്നാം മാസം മുതൽ തുടങ്ങി ഓക്കാനും ഛർദിയും എന്തെല്ലാം 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 വിഷമങ്ങളാ. അങ്ങനെ അങ്ങനെ പിന്നെ എഴുന്നേൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, കിടന്നെടുത്ത് നിന്നിട്ട് ചെരിഞ്ഞു കിടക്കാൻ വയ്യ, എഴുന്നേറ്റ് കിടന്നോളണം, ഇങ്ങനെയൊക്കെ ഉള്ള പ്രയാസങ്ങൾ ഒക്കെ കഴിഞ്ഞ് പ്രസവ സമയത്തോ സുബ്ഹാനല്ലാഹ്, ആ പ്രസവത്തിൽ മരിച്ചു പോയാൽ പെണ്ണിന് ഷഹീദിന്റെ കൂലിയുണ്ടെന്നും മുഹമ്മദ് റസൂലുള്ളാഹി ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് വരെ പറയാൻ കാരണമായത് ആ പ്രയാസങ്ങളുടെ കടുപ്പം കൊണ്ടല്ലേ. ഒരു പ്രസവ സമയത്ത് ഒരു പെണ്ണ് അനുഭവിക്കുന്ന കഷ്ടപ്പാട് എത്ര വലുതാണ്. അള്ളാഹു ആണുങ്ങൾക്ക് ഈ പണി വെക്കാതിരുന്നതന്നെ അതുകൊണ്ടാണ്. കാരണം പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു കമ്പനിക്ക് ഇത് പറ്റുള്ളൂ. പ്രയാസങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് ഇത് പണി പറ്റില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു പ്രസവം അതോടുകൂടി പണി അവസാനിപ്പിക്കും, ഉറപ്പാണ്. പിന്നെ നിങ്ങളെ കിട്ടൂല, എനിക്കറിയാം. നേരെ മറിച്ച് പ്രയാസവും കഷ്ടപ്പാടും പെട്ടെന്ന് മറന്നുപോകുന്ന ഒരു കമ്പനിക്ക് ഏത് പറ്റുള്ളൂ. കിതാബുകളിലൊക്കെ ചർച്ച കാണാം, പെണ്ണും ആണും തമ്മിലുള്ള വ്യത്യാസം. പെണ്ണിന് വിവേകം കുറയും, വികാരം കൂടും. വികാരം എന്ന് പറഞ്ഞാൽ സ്നേഹം, ദുഃഖം, ഇത്തരത്തിലുള്ള സഹനം, ഇത്തരത്തിലുള്ള വികാരങ്ങൾ പെണ്ണിന് കൂടുതലാണ് അല്ലെ. നല്ല സ്നേഹമായിരിക്കും, പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് കരയും. അപ്പൊ കണ്ടില്ല നിങ്ങൾ പെണ്ണുങ്ങൾ വെറുതെ കരയും. നമ്മളെന്ന് വിചാരിക്കും എന്തിനാ പോയി കരയുന്നത് അല്ലേ. അങ്ങനെയാണ് നമ്മൾ ചിലപ്പോ കള്ളക്കരച്ചിൽ നിന്ന് വിളിക്കും. പെണ്ണുങ്ങൾ പെട്ടെന്ന് കരയും, പെട്ടെന്ന് ചിരിക്കും. സന്തോഷവും ദുഃഖവും ഒക്കെ പെണ്ണുങ്ങൾക്ക് കൂടുതലാണ്. അതാ ഷഹുവത്ത് കൂടുതലാണെന്ന് പറയുന്നതിന്റെ അർത്ഥം. ഷഹുവത്ത് വികാരം എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥം മാത്രമല്ല ഉള്ളത്. വികാരം എന്ന് പറഞ്ഞാൽ സ്നേഹം വികാരമാണ്, ദുഃഖം വികാരമാണ്. അതേസമയം ആണിന് വിവേകമായിരിക്കും വികാരത്തെക്കാൾ കൂടുതൽ ഉണ്ടാകുക. മൂപ്പരങ്ങനെ വേഗമൊന്നുകൊണ്ട് കരഞ്ഞ ആളില്ല. ആ അതാണ് ആണിന്റെ പ്രത്യേകത. പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ചിരിക്കുക, കൂടുതൽ ചിരിക്കുക, കൂടുതൽ കരയുക, അതൊന്നും ഉണ്ടാവില്ല. ആവശ്യമുണ്ടെങ്കിൽ തന്നെ കരയുള്ളൂ, ആവശ്യമുണ്ടെങ്കിൽ തന്നെ ചിരിക്കുള്ളൂ. സ്നേഹമോ ഒക്കെ ഒരു പരിധി ലംഘിച്ചുകൊണ്ടുള്ള സ്നേഹങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഒരു നിയന്ത്രണ വിധേയമായിരിക്കും. അതേസമയത്തോ വിവേകം നല്ലപോലെ അവിടെ പെണ്ണുങ്ങൾക്ക് വിവേകം കുറവാണ് എന്ന് പറയുമ്പോ പലപ്പോഴും ഹദീസിലെ ആ പ്രയോഗം കാണുമ്പോ
നാഖിസാത്തു അഖ്ലിൻ എന്ന് പറഞ്ഞ പ്രയോഗം കാണുമ്പോ വിവേകം അല്പം കുറവാന്ന് കാണുമ്പോ പെണ്ണുങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഫെമിനിസ്റ്റുകൾ വല്ലാതെ ആഞ്ഞടിക്കാറുണ്ട്. ഇസ്ലാം പുരുഷ മേൽക്കോയ്മയുടെ മതമാണ്. അല്ല, ഒരിക്കലുമല്ല സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങള് പെണ്ണുങ്ങൾക്ക് വികാരം കൂടുതലാണ്, വിവേകം കുറവാന്ന് പറഞ്ഞതിന് ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് അത് യോജിക്കാൻ പറ്റുമെങ്കിൽ എന്റെ സഹോദരിമാർക്ക് യോജിക്കാം, പുരുഷന്മാർക്ക് യോജിക്കാൻ പറ്റുമെങ്കിൽ, എന്നിട്ട് റസൂലുള്ള പറഞ്ഞ ഹദീസ് ശരിയാണോ അല്ലേ നിങ്ങൾ പറയണം. നിങ്ങളുടെ കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലമാര കിട്ടിയിട്ടില്ലാത്ത കിണറ്റിലേക്ക് നിങ്ങളുടെ കുഞ്ഞ് വീണു, സങ്കല്പിക്കുക, ഒരൊച്ച ഉമ്മാക്കറിയാം കുട്ടി കിണറ്റ് വീണതാണ്. ഉമ്മ എന്താ ചെയ്യ? നേരെ ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഹെഡും വലും നോക്കില്ല, ഉമ്മയും ചാടി കിണറ്റി, ഉമ്മയും ചാടി കിണറ്റ്. എനിക്കറിയാം അങ്ങനെ ഒരു കേസ്. ഉമ്മ പടി കിണറ്റ് പടച്ചോനെ പോകുമ്പോ നാലഞ്ച് വീട്ടുകാരുടെ മോട്ടറുകളൊക്കെ ഇതിലുണ്ട്. ഇതിലേക്ക് ചാടിയാൽ അവിടെ എവിടെയെങ്കിലും തലയടിച്ച് ഏതായാലും ഭാഗ്യത്തിന് ആ പെണ്ണിനൊന്നും പറ്റിയില്ല. പക്ഷെ എന്തെല്ലാം ആലോചിക്കാനുണ്ട്, കിണറ്റിലേക്ക് എടുത്തു ചാടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? പക്ഷെ എന്താണ്, പെണ്ണിന് നേരത്തെ പറഞ്ഞ വികാരം സ്നേഹം കൂടുതലായതുകൊണ്ടാ, കുട്ടിനോടുള്ള സ്നേഹമാണ് പെണ്ണിനായി എടുത്തു ചാടാൻ പ്രേരിപ്പിച്ചത്. വിവേകം അങ്ങനെ എടുത്തു ചാടരുത്. കുട്ടിയോ വീണു അല്ലേ, അതല്ലേ ശരിയായ ബുദ്ധി? കുട്ടി വീണു, ഞാൻ എടുത്തു ചാടി രണ്ടാളുടെ ജീവൻ കളഞ്ഞിട്ടൊരു അർത്ഥമില്ല. എത്രയും പെട്ടെന്ന് സേഫായിട്ട് കിണറ്റിലിറങ്ങാനും കുഞ്ഞിനെ രക്ഷിക്കാനുമുള്ള മാർഗം ആലോചിക്കുന്നു. അങ്ങനെ കുട്ടി വീണപ്പോഴേക്ക് ഓടിച്ചെന്ന തള്ളയും കിണറ്റിലേക്ക് വീണപ്പോ കുട്ടിയും തള്ളയും കിണറ്റിൽ കിടങ്ങി. അപ്പോളാ വാപ്പ ഉറങ്ങനോട് നിന്ന് എണീച്ചത്. എന്ത്, ഉമ്മയും കൂടെ വീണപ്പോ വാപ്പ ഇറങ്ങി. എന്ത്, ഒരൊച്ച. ചെന്ന് നോക്കുമ്പോ മോളും ഉണ്ടൊരു ഭാഗത്ത്, ഭാര്യ ഉണ്ടൊരു ഭാഗത്ത്. മൂപ്പര് ചാടുവോ? ചാടൂല, ഉറപ്പാ ചാടൂല. മൂപ്പര് നല്ല കയറുണ്ടോ നോക്കും. അപ്പൊ അട്ടത്തൊരു കയറുണ്ട്, കിണറ് കുത്തി എന്നിട്ടതാ. ആ കയറ് കെട്ടിയിട്ട് മൂപ്പരൊന്നും ഇങ്ങനെ വലിച്ചു നോക്കും, വല്ല എലിയും മൂത്രം ഒഴിച്ചിട്ട് ഇത് തുരുമ്പിയിട്ടുണ്ടോന്ന്. മൂപ്പര് വേഗം കൊണ്ട് ഇറങ്ങില്ല, ഇതിന് ഉറപ്പൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പിച്ചിട്ടേ ഇറങ്ങുള്ളൂ. ഇതാണ് വിവേകം കൂടുതലാണ്, വികാരം കുറവാണ് ആണിന് എന്ന് പറഞ്ഞിട്ട് അർത്ഥം. സ്നേഹം കുറച്ച് കുറയും, ആണുങ്ങൾ വിഷമമൊന്നും കരുതിയിട്ട് കാര്യമില്ല. അങ്ങനെയാണ് പെണ്ണുങ്ങൾക്കോ സ്നേഹം കൂടുതലാണ്, ഇത്തരം വികാരങ്ങൾ ആ പെണ്ണുങ്ങൾക്ക് കൂടുതലുള്ളത്. വിവേകപരമായിട്ട് ആലോചിക്കാനുള്ള ബുദ്ധി അല്പം കുറയും, വേഗം ചെയ്യാനുള്ളതെന്ന് ചെയ്യും. അത് മഹാപോയത്തായിരുന്നു എന്ന് പിന്നെയാണ് ആലോചിക്കാൻ. അങ്ങനെ ഇയാള് കയറൊക്കെ കെട്ടി ഉറപ്പുള്ള കയറാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ ശേഷം ഇറങ്ങി ഉമ്മാനും കുട്ടിനും രക്ഷിച്ചതിന്റെ ശേഷം പറയുന്നു, ഇപ്പൊ കണ്ടജി ഞാൻ കാട്ടിയതുപോലെ കുട്ടി ചാടി, നീ ഞാൻ ചാടിയില്ല, ജും കുട്ടി ചാടിയിട്ടും ഞാൻ ചാടിയിട്ടില്ലല്ലോ. അപ്പോഴാണ് അവള് തിരിച്ചു പറയാ, ആ ഞങ്ങള് രണ്ടാള് കിണറ്റിൽ കിടന്നിട്ടും കണ്ണുച്ചോരല്ലാത്ത തന്ത അല്ലെ. ഇപ്പൊ നിങ്ങൾ ചെയ്തത് നല്ല കാര്യാന്ന് പറയാം. ഞാൻ സത്യത്തിൽ ആ ചാടുമ്പോൾ എന്റെ മനസ്സിലുള്ള അവസ്ഥ നിങ്ങൾക്കറിയോ? എന്താ ഞാൻ എന്റെ കുട്ടിയുടെ അടുത്തേക്ക് എത്താത്തത്? അകലം കുറെ ഉള്ളത് പോലെ എനിക്ക് തോന്നി എന്ന് പറയുമ്മ. അത് ഉമ്മയുടെ ഗുണമാണ്. പെണ്ണ് അങ്ങനെ ആവണം, അപ്പോഴേ ഈ ലോകം നിലനിൽക്കുള്ളൂ. ആണിങ്ങനെയും ആവണം, അപ്പോഴേ ലോകം നിലനിൽക്കുള്ളൂ. അതാണ് സത്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ആണിനും പെണ്ണിനും ഒക്കെ കഷ്ടപ്പാടുണ്ട്. പെണ്ണിന് ഗർഭസംബന്ധമായ ഒരുപാട് പ്രയാസങ്ങൾ താങ്ങണം, പ്രസവം ഒക്കെ നോക്കണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ തന്നെ ഒരു ഉദാഹരണമാണ്. അല്ലാഹു തആല ഒരൊറ്റ പെണ്ണിന്റെ കയ്യിലും സ്വലാത്തിന്റെ അധികാരം കൊടുക്കാതിരുന്നത്. ഈ പറഞ്ഞതുപോലെ വികാരം കൂടുതലാണ്, സ്നേഹം ദേഷ്യം ഇതൊക്കെ കൂടുതലാ. ആ പെണ്ണുങ്ങളെ കയ്യിലെങ്ങാനും ത്വലാഖിന്റെ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ എന്റെ വർത്തമാനം പറയാം, പെണ്ണുങ്ങളെ കയ്യിലെങ്ങാനും ത്വലാഖിന്റെ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ പലപ്പോഴും പല തവണ എന്റെ പെണ്ണുങ്ങൾ എന്റെ മൂന്നും ചൊല്ലിയിട്ടുണ്ടാവും, ഉറപ്പാണ്. ആലോചിച്ച് ചെല്ലാൻ നിൽക്കൂല വില. ഇപ്പൊ തന്നെ കണ്ടില്ല, നിങ്ങൾ തമ്മലാണ്ട് തെറ്റിയാല് എന്റെ ത്വലാഖ് എന്നാൽ ഞാൻ പൊയ്ക്കോളാറുണ്ട് അല്ലെ. കുറെ പെണ്ണുങ്ങളുടെ ദുശ്ശീലാണത്, ത്വലാഖ് യോജിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെയാണ്, ഇവരെ കയ്യിലെങ്ങാനും ത്വലാഖിന് അധികാരം കൊടുത്തിരുന്നെങ്കിൽ മൂന്നും ചെല്ലിയാ പിന്നെ വണ്ടിയും വലിയ ആയല്ലോ, പിന്നെ അത് അടുപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ആലോചിച്ചിട്ട് ചെല്ലുന്ന പോലെ കയ്യിലെ ഈ അധികാരം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അള്ളാഹു തീരുമാനിച്ചു, അല്ലെങ്കിൽ വിഷമാവും. ഞാൻ പറഞ്ഞു വന്നത് ഉദാഹരണം പറഞ്ഞപ്പോ പറഞ്ഞു എന്നുള്ളൂ. എന്റെ വിഷയം ആണും പെണ്ണും ഒക്കെ കഷ്ടപ്പെടുന്നുണ്ട്, ഭൂമിയിൽ ഒരാളും സുഖിക്കല്ല.
ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നല്ലോണം കഷ്ടപ്പെടുന്ന ഒരു കുട്ടിനെയൊക്കെ ഒരു രണ്ടു വയസ്സ് പ്രായമാകുള്ളൂ ആ കുട്ടിക്കും വേണ്ടി ആ ഉമ്മന്റെ വിഷമം ഒന്ന് ആലോചിച്ചു. നട്ടപ്പാതിരക്കായിരിക്കും കുട്ടി കാപ്പു എന്ന് പറയുന്നില്ലേ, അപ്പോഴേക്ക് എഴുന്നേൽക്കുകയാണ്, ആ കുട്ടിനെയും തോളിലിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇതിനോടൊരു ചെറിയ അലിവെങ്കിലും തോന്നിയിട്ട് ഒരു നേരം നമ്മൾ തോളിലിട്ട് നടക്കാറുണ്ടോ? ഉള്ള വാപ്പാരുണ്ടെങ്കിൽ അഭിനന്ദിക്കുന്നു, ആ വാപ്പാരെ അഭിനന്ദിക്കുകയാണ്. ഉമ്മാക്കൊരു താങ്ങായിട്ട് ഇനി നീ ഒന്ന് കിടന്നുറങ്ങിക്കോ, കുറെ മണിക്കൂറുകളായില്ലേ ഉറക്കൊഴിക്കുന്നു, ഞാൻ കൊണ്ടുനടന്നോളാന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ടോ? ഞാൻ പറയുന്നത് മക്കളെ പോറ്റാൻ ഒരുപാട് കഷ്ടപ്പെടണം, ആ മക്കൾക്ക് രോഗമാകുമ്പോ ഒരുപാട് ഉറക്കൊഴിക്കണം, മക്കൾക്കും ഭാര്യക്കും വേണ്ടി ഒരുപാട് പ്രവാസ ജീവിതം നയിക്കുന്ന പ്രവാസികൾ എത്ര കഷ്ടപ്പെടുന്നു. അതേ ഇന്നക്ക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖി, ചുരുക്കി എന്ന് പറഞ്ഞാൽ ആണാവട്ടെ പെണ്ണാവട്ടെ, ചെറിയവരാവട്ടെ വലിയവരാവട്ടെ, മുതലാളിയാവട്ടെ സാധുവാവട്ടെ, പണ്ഡിതനാവട്ടെ സാധാരണക്കാരനാവട്ടെ, ഈ ദുനിയാവിൽ കഷ്ടപ്പെടാതെ ജീവിക്കുന്ന ഒരാളുമില്ല. നിങ്ങൾക്ക് അവന് കഷ്ടപ്പാടില്ല എന്ന് പലരെ പറ്റി തോന്നിയാൽ, എനിക്ക് തോന്നിയാൽ, അവനോട് അടുത്തു നോക്കിയാൽ അവന്റെ ജോലിക്ക് ഉണ്ടാകും അതിന്റേതായ കുറെ ടെൻഷൻ. അപ്പൊ എല്ലാവർക്കും ഉണ്ട്, കഷ്ടപ്പെടാതെ ഒരാളും ജീവിക്കുന്നില്ല. ഇത് പറയാൻ അല്ലാഹു സത്യം ചെയ്തത് കണ്ടോ, നിങ്ങൾ മനുഷ്യ മക്കളെ മുഴുവനുമാണ്. കാരണം ഇത് ഇന്നും ഇന്നലെയും ഉള്ള യാഥാർത്ഥ്യമല്ല, ലോകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മനുഷ്യ മക്കളെ മുഴുവൻ സത്യം ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ മനുഷ്യ വർഗത്തെ മൊത്തം വിളിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹ. എന്നാ സൂറത്തുൽ ബലദിൽ അല്ലാഹ് പറഞ്ഞത്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വ അൻത ഹില്ലും ബിഹാദൽ ബലദ് വ വാലിദിൻ വ മാ വലദ് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ കഷ്ടപ്പാടുകളുടെ നടുക്കാ പടച്ചതെന്ന് പറയുന്നതിന്റെ മുമ്പ് അല്ലാഹ് സത്യം ചെയ്തത് വ വാലിദിൻ വ മാ വലദ് ഒരുപ്പയും മക്കളും സാക്ഷിയാണ്, ഒരുപ്പയും മക്കളും സാക്ഷിയാണ്. ആരാണിത്? ആദം വബനി. ആ വവാലിദിൻ വമാ വലദ എന്നതിന്റെ അർത്ഥം മഹാന്മാർ കൊടുത്തത് ആദമ വബനി, ആദമും ആദമിന്റെ മക്കളും സാക്ഷിയാണ്. മനുഷ്യനായി പറഞ്ഞവരൊക്കെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മനുഷ്യന് കഷ്ടപ്പാടുണ്ട്, കഷ്ടപ്പെടാതെ ജീവിക്കാൻ ആർക്കും കഴിയൂല. അപ്പൊ അതുകൊണ്ട് സുഖം പോരാ, സന്തോഷം പോരാ എന്നുള്ള പരാതി ആരും പറയണ്ട, എല്ലാവർക്കും പ്രയാസം ഉണ്ടാവും. എന്റെ ഇടയിൽ ചെറിയ ചെറിയ എളുപ്പങ്ങളൊക്കെ വരും, ഇടയിൽ ചെറിയ ചെറിയ എളുപ്പങ്ങളൊക്കെ വരും. എളുപ്പവും പ്രയാസവും ഞെരുക്കവും പ്രയാസവും എല്ലാം, എളുപ്പവും ഞെരുക്കവും രണ്ടും ഒരുമിച്ച് സമ്മിശ്രമായിട്ട് ഇങ്ങനെ പോകും, കൂടുതൽ പ്രയാസമായിരിക്കും. അതിന്റെ സ്വഭാവം അങ്ങനെയാണ്. മനുഷ്യനുള്ള കാലം തൊട്ട് തുടങ്ങിയതാണ്, മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന യാഥാർത്ഥ്യവുമാണ്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ഇനി പറയട്ടെ, ഇതൊക്കെ ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യം, ഇനി നാളത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളോ? നാളത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളോ? അത് പടച്ച റബ്ബ് നമുക്ക് നൽകിയ ആ സന്ദേശത്തിനനുസരിച്ച് ജീവിക്കലാണ്. കുറേ നിയമവിലക്കുകൾ നൽകി, ഇതൊക്കെ നിർബന്ധമായി ചെയ്യാനുള്ളതാണ്, ഇതൊക്കെ സുന്നത്തായി ചെയ്യാനുള്ളതാണ്, ഇത് നിർബന്ധമായും വർദ്ധിക്കാനുള്ളതാണ്, ഇത് നിർബന്ധമായും വർദ്ധിക്കാനുള്ളതാണ്. ഇങ്ങനെ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കുറെ കാര്യങ്ങൾ, അത് ചെയ്യുമ്പോഴും അതിന് കഷ്ടപ്പാടില്ലേ? ഉണ്ട്. ആര് പറഞ്ഞു കഷ്ടപ്പാടില്ല? നല്ല കഷ്ടപ്പാടുണ്ട്, നിസ്കരിക്കാൻ വിഷമമുണ്ട്, ശരി തന്നെയാണ്. അത് നമ്മളെ ശരീരത്തിന് തന്നെ മടിയാണ് അല്ലെ, അതിന് ഞെരുക്കൊണ്ട് ശരീരം വെറുക്കുന്നത് പ്രയാസമുള്ളത് കൊണ്ടാ. സക്കാത്ത് കൊടുക്കുക പ്രയാസമാണ്, മനസ്സിന് പ്രയാസമുണ്ട്. അതേ ഇങ്ങനെ ഹജ്ജ് ചെയ്യണമെങ്കിൽ നല്ല ഞെരുക്കമുണ്ട്, പണത്തിനും തടിക്കും നല്ല മുടക്കുണ്ട്. ഹജ്ജ് ചെയ്യണമെങ്കിൽ ഉംറ ചെയ്യണമെങ്കിലും മുടക്കുണ്ട്,
നോമ്പ് നോൽക്കണമെങ്കിൽ പ്രയാസമുണ്ട്, ഭക്ഷണം കഴിക്കാതെ ക്ഷമിച്ച് പ്രയാസം സഹിച്ചു തന്നെ നോമ്പ് നോൽക്കാൻ പറ്റൂ. അപ്പൊ ഏത് പണിയാ പ്രയാസമില്ലാതെ ചെയ്യാൻ പറ്റുക? അതിനും പ്രയാസമുണ്ട്. എന്നാ പിന്നെ തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ പ്രയാസമുണ്ടോ? ആര് പറഞ്ഞു ഇല്ല? തെറ്റുകുറ്റം ചെയ്യാൻ നല്ല പ്രയാസമുണ്ട്. ഒരാളുടെ പണം കക്കണമെങ്കിൽ എത്ര പ്രയാസമുണ്ട്? അതത്ര എളുപ്പത്തിൽ കഴിയുന്നതാണോ? ആളും മനുഷ്യനൊന്നും കാണാത്ത നേരം നോക്കി ചാടിക്കടന്ന് അല്ലെ, അവനാന്റെത് എടുക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അവനാന്റെത് എടുക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. മറ്റേ നല്ല റിസ്ക്കുള്ള പണിയാണ്. മറ്റതും നല്ല റിസ്ക്കുള്ള പണിയാണ്. അതുകൊണ്ടല്ലേ ആമന റസൂലു, ആമന റസൂലുല് അല്ലാഹു പറഞ്ഞൊരു സംഗതിയുണ്ട്, ലഹാമാ കസബത്ത് വഅലൈഹാ മക്തസബത്. ഓരോ ശരീരത്തിനും ആ ശരീരം ലളിതമായി ചെയ്തതിന്റെ ഗുണവും ആ ശരീരം റിസ്ക് എടുത്ത് ചെയ്തതിന്റെ കഷ്ടപ്പാടും അവന് അതിന്റെ കോട്ടവും അവന് തന്നെയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്ക് നേരെ തിരിച്ചാ തോന്നില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഞാനത് വിശദീകരിക്കേണ്ടി വരുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ നേരത്തെ വിശദീകരിച്ചു. എന്നാൽ നല്ലതും ചീത്തയും ചെയ്യുമ്പോ അതിൽ കൂടുതൽ പ്രയാസം ഏതിനാണ്? ചീത്ത ചെയ്യാനാണ്. ഹറാം ചെയ്യാനാ പണി, ഹലാൽ ചെയ്യാനല്ല പണി. എന്തേ നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കാതിരുന്നത്? എനിക്ക് അനുവദനീയമായ പെണ്ണിന്റെ മുഖത്ത് നോക്കാൻ വല്ല റിസ്ക്കും ഉണ്ടോ? അത് നോക്കിയാ മതി. അവളെ തോണ്ടിക്കളിക്കണമെങ്കിൽ ഒരു പ്രയാസമില്ല. അതേസമയം അനുവദിക്കാത്ത നിങ്ങൾക്ക് നോക്കണമെങ്കിൽ തന്നെ പ്രയാസം അല്ലേ? നിങ്ങളൊക്കെ നോക്കുന്നുണ്ടോ? നോക്കിയിട്ട് വേണ്ട എനിക്ക് നോക്കണമെങ്കിൽ അല്ലേ? കുറച്ച് പ്രയാസമുണ്ട് ഇതിന്. അനുവദിക്കപ്പെടാത്തതിൽ എന്റെ ഭാര്യയെ തൊട്ട് കളിക്കും പോലെ എനിക്ക് തൊട്ട് കളിക്കാൻ പറ്റുമോ? അവളുടെ പ്രതികരണം എന്താ നോക്കിയിട്ട് വേണ്ടേ തൊടാൻ? എളുപ്പല്ല. ഹറാമുകളൊക്കെ ചെയ്യാൻ കുറച്ച് റിസ്ക് ഉണ്ട്. പക്ഷെ ഹറാമ് ചെയ്യുന്നത് എളുപ്പാന്ന് മനുഷ്യന് തോന്നുകയാണ്. നല്ലോ റിസ്ക് എടുത്തിട്ടാ ഹറാമ് ചെയ്യുന്നത്. അങ്ങനെ എളുപ്പത്തിലൊന്നുമല്ല. ഒരു വീട്ടിൽ പോയി കള്ളയടിക്കണമെങ്കിൽ പണി എത്ര ഉണ്ട്? അവനാന്റെത് എപ്പോഴും എടുത്ത് വലിച്ചൂരി ഉപയോഗിച്ചുകൂടെ? നേരെ വെച്ചാൽ ആരാന്റെത് വലിച്ചൂരി ഉപയോഗിക്കണമെങ്കിൽ അതിന് കുറച്ച് പണിയുണ്ട്. ഏതും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒന്ന് കസബ എന്നും മറ്റേത് ഇക്തസബ എന്നും പറഞ്ഞത്. അറബിയിൽ അത് രണ്ടിനും മാറ്റമുണ്ട്. കസബ എന്ന് പറഞ്ഞാൽ ലളിതമായി ചെയ്യാം, പ്രയാസമില്ലാതെ ചെയ്യുക. ഇക്തസബ എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് എടുത്ത് ചെയ്യാം എന്നതിന്റെ അർത്ഥം. അറബി ഭാഷ അറിയുന്നവർക്കേ അത് അറിയുള്ളൂ. രണ്ടക്ഷരാണ് കൂടുമ്പോൾ കുറച്ചൊരു പ്രയാസം വരും. ആ വാക്യം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തി ആയത്തിന്റെ തഫ്സീറിൽ ആമന റസൂൽ വിശദീകരിച്ചെടുത്ത് കാണാം. അതേതും അങ്ങനെ തന്നെയാണ്. കവർച്ച ചെയ്യണമെങ്കിൽ പ്രയാസമുണ്ട്. ഏത് സംഗതിക്കും പ്രയാസമുണ്ട്. പ്രയാസമില്ലാതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് ചെയ്യുന്ന നന്മകളും തിന്മകളും ഒക്കെ റിസ്ക്കുള്ളത് തന്നെയാണ്. തിന്മ തീരെ റിസ്ക്കില്ലാന്ന് തോന്നും, അതിനാ കൂടുതൽ റിസ്ക്. ഇത് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പൊ സുഹൃത്തെ, ഭൂമി ലോകത്ത് മരിച്ച് സ്വർഗത്തിലോ നരകത്തിലോ എത്തുന്നത് വരെ, അള്ളാഹുവിന്റെ അടുത്തെത്തുന്നത് വരെ മനുഷ്യൻ കഷ്ടപ്പെടുകയാണ്. അവിടെ എത്തിയിട്ടോ സ്വർഗത്തിലാണെങ്കിൽ സുഖം, നരകത്തിലാണെങ്കിലോ കഷ്ടപ്പാടുകൾ. മരിക്കോൾ എന്തായാലും കഷ്ടപ്പാടും, മരിച്ചിട്ട് പിന്നെയും കഷ്ടപ്പാടും. ആർക്ക്? നരകത്ത് പോണവന്. അല്ലാത്തവൻ അവിടെ അവസാനിച്ചു. അല്ലാത്തവന്റെ ടെൻഷൻ അവിടെ അവസാനിച്ചു. സ്വർഗത്തിലേക്ക് ഇരുകാലുകളും അങ്ങ് എടുത്തുവെച്ചാൽ സ്വർഗത്തിൽ കടക്കുന്നവരാദ്യം പറയുന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ അമ്മ പറയുന്നത് കാണാം. ഖാലുൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നൽ ഹസൻ. സ്വർഗത്തിൽ കടന്നാ പറയുന്ന ആദ്യത്തെ വാക്ക് ഖുർആൻ പരിചയപ്പെടുത്തിയത് അങ്ങനെയാ. സ്വർഗത്തിലാണ് കടന്നാൽ ഖാലു സ്വർഗാവകാശികൾ പറയും, അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നൽ ഹസൻ, ഞങ്ങളെ തൊട്ട് ടെൻഷൻ അകറ്റിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയോ. ഇത് പറഞ്ഞിട്ടാ തുടങ്ങാം. അത് കടന്നാലേ ഇത് പറഞ്ഞിട്ടേ വേറെ വർത്താനുള്ളൂ. കാരണം എന്താ? ദുന്യാവിൽ എങ്ങനെയാണെങ്കിലും ടെൻഷനാ, ഇവിടെ ടെൻഷനില്ല. ഇവിടെ ടെൻഷനില്ല. ജീവിതത്തെ ചൊല്ലി ടെൻഷനില്ല. അമല് ചെയ്യണമെന്ന ടെൻഷനില്ല. കുറ്റങ്ങളെ വർദ്ധിക്കണമെന്ന ടെൻഷനില്ല. ഒന്നുമില്ല. എല്ലാം എളുപ്പമാണ്, എല്ലാം എളുപ്പമാണ്. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ
അതുവരെ പ്രയാസങ്ങളുള്ളൂ. എന്നാ നരകത്തിലേക്കാണ് ചെന്നതെങ്കിലും പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസമാണ്. നല്ല കാര്യങ്ങൾ ചെയ്തു പോയവരെ എളുപ്പമുള്ള സ്വർഗത്തിലേക്കും, നല്ല കാര്യങ്ങൾ ചെയ്യാതെ ചീത്ത മാത്രം ചെയ്തു പോയവരെ ഞെരുക്കമുള്ള നരകത്തിലേക്കും അല്ലാഹു എത്തിക്കുന്നതാണ് അല്ലാഹു പറഞ്ഞു. സുഹൃത്തുക്കളെ, സംഭാവനക്ക് വേണ്ടി പ്രവർത്തകർ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും നല്ല കാശ് കൊടുക്കുന്നു. പഴയ കാലത്തൊക്കെ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട് എന്നാ പറയുന്നത്. ഇപ്പൊ ബക്കറ്റില്ല, കയ്യുമായിട്ടാ വരുന്നത്. അപ്പൊ അതിന് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കി. ബക്കറ്റാകുമ്പോ നിങ്ങൾ എത്ര ചില്ലറട്ടാലും അത് ഭാരാവൂല. കയ്യിലാവുമ്പോ നോട്ട് തന്നെ കൊടുക്കുക. നല്ല, കാരണം ഈ സംഭാവന കൊണ്ട് മാത്രം കണ്ടോ നിങ്ങൾ ഇപ്പൊ ഓതി വെച്ചത്. ഞാൻ വെറുതെ ആ ആയത്ത് ഓതിയപ്പോൾ വന്നതാണോ ഞമ്മലേരെന്ന് അറിയില്ല. അമ്മാമൻ കൊടുത്തവനും തഖ്‌വ കീപ്പ് ചെയ്ത് ജീവിച്ചവനും ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കുകയും ചെയ്തവൻ, അയാൾ എളുപ്പമുള്ള സ്വർഗത്തിലേക്ക് അല്ലാഹു അയാൾക്ക് അവസരമൊരുക്കും. അതേസമയം പിശുക്ക് കാണിക്കുകയും വേണ്ടാത്തരം ചെയ്യുകയും അഹങ്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്ത മനുഷ്യനാരാണോ, അവന് ഞെരുങ്ങിയ നരകത്തിലേക്കാണ് വഴിയൊരുക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മളെ സ്വർഗവും നരകവും ഉറപ്പിക്കാനും കൂടെയാണ് ഈ സംഭാവനകൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും. അതും മനസ്സിലാക്കുന്നത് നല്ലതാ. ഞാൻ പറഞ്ഞു വന്നത്, ഭൂമി ലോകത്ത് കഷ്ടപ്പെടുന്ന മനുഷ്യൻ, ഈ ഭൂമി ലോകത്ത് കഷ്ടപ്പെടുന്ന ആണും പെണ്ണും നാളെ പരലോകത്തെത്തുമ്പോൾ അവിടെ വെച്ച് അവന്റെ ഹൈറും ഷെറുമായ അമലുകളെ അയാൾ മീറ്റ് ചെയ്യുന്നതാണ്, അയാൾ അത് കണ്ടുമുട്ടുന്നതാണ്. ആ അമല് അവിടെ വെച്ച് അയാൾക്ക് അനുഭവിക്കാൻ കഴിയും. അവിടെ വെച്ച് ആ അമല് അയാൾക്ക് അനുഭവിക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, രണ്ടും അവിടെ വെച്ച് അയാൾ കാണുക തന്നെ ചെയ്യും. എന്താ ഈ പറയുന്നത്? എന്തു ചെയ്താലും, എത്ര കഷ്ടപ്പെട്ട് നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതിന്റെ ഗുണവും ദോഷവും അവിടെ നിറയും കേട്ടോ. അതെന്നാണ് ഈ പറഞ്ഞത്. ഓരോരുത്തരും ചെയ്തതിന്റെ നേട്ടവും കോട്ടവും അവൻ കാണും. അതല്ലേ ഈ പറഞ്ഞതും? അതൊന്ന് വിശാലമായി പറഞ്ഞതാണ്. അണുമണി തൂക്കം നന്മ ചെയ്താൽ ആ നന്മയുടെ ഗുണം അയാൾക്ക് കിട്ടും, അതയാൾ കാണും, അതിന്റെ ഗുണം, അതിന്റെ പ്രതിഫലം. ആരാണോ അണുമണി തൂക്കം തിന്മ ചെയ്യുന്നത്, അതിന്റെ മുസീബത്തും അതിന്റെ ശിക്ഷയും അതിന്റെ വിഷമങ്ങളും അവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അതും അവൻ നീറ്റു ചെയ്യേണ്ടി വരും, കാണേണ്ടി വരും, അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു ബോധത്തോടെ ആയിരിക്കണം മുസ്ലിമേ ജീവിക്കുന്നത്. ഈ ബോധത്തോട് കൂടെ ആയിരിക്കണം ജീവിക്കേണ്ടത്. നമ്മളെ ജീവിതം മുഴുവനും ക്ലിയർ ആവണം. അല്ലാഹു വേണ്ടെന്ന് പറഞ്ഞതൊന്നും ചെയ്യരുത്. അല്ലാഹു ചെയ്യണമെന്ന് പറഞ്ഞതൊക്കെ ചെയ്യാം. അല്ലാഹു ചെയ്യരുതേ എന്ന് പറഞ്ഞതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അതുവരെയെങ്കിലും ഇന്നെത്തിക്കാം. അതുകൊണ്ട് ഈ ചർച്ച ഇവിടെ ചുരുക്കുകയാണ്. നമ്മൾ ചെയ്ത നന്മ തിന്മകളുടെ അനുഭവങ്ങള്,
അതിന്റെ നേട്ടവും കോട്ടവും നമ്മൾ കാണേണ്ടി വരും എന്ന് പറഞ്ഞതിനെ എങ്ങനെ വിശദീകരിച്ചാലും മതിയാവൂല. അതിനു മാത്രം പറയാനുണ്ട്, എത്ര ചെറിയ നന്മകളെയും അവഗണിക്കൂല ഈ ബോധമുള്ളവൻ. നമ്മൾ ചെയ്ത നന്മയൊക്കെ നമ്മൾ കാണും എന്ന് ചിന്തിക്കുന്ന ഒരാള് നന്മയെ അവഗണിക്കൂല. നമ്മൾ ചെയ്ത തിന്മയും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ബോധമുള്ള ഒരാൾ തിന്മയെയും അവഗണിക്കൂല. തിന്മ ഒഴിവാക്കൂ, അത് ചെയ്യാൻ പോവില്ല, പഠിച്ചവനെ അത് താങ്ങാൻ കഴിയൂല, അതൊരു ചെറിയ തെറ്റല്ലേ എന്ന് വിചാരിച്ചാലോ പോയി കാര്യം. അങ്ങനെ പെരുത്ത് 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 വരും, ഒരുപാട് പെരുകി വരും തെറ്റുകൾ. തെറ്റുകളെ നിസ്സാരവൽക്കരിച്ചാൽ മുത്തുനബി പറഞ്ഞു, ഇയ്യാകും വ മുഹഖറാതി ദുനൂബ്, ഇയ്യാകും വ മുഹഖറാതി ദുനൂബ്, നിസ്സാര തെറ്റുകളെ നിങ്ങൾ കരുതിയിരിക്കണം. അതാ നിങ്ങളെ പറ്റിക്കാന്ന സയ്യിദുന റസൂലുള്ളാഹി പറയുന്നു. അതാണ് സത്യം. വലിയ തെറ്റൊന്നും നമ്മൾ ജീവിതത്തിൽ ചിലപ്പോ ചെയ്യൂല, വ്യഭിചരിക്കൂല, കള്ളു കുടിക്കൂല, അങ്ങനെയുള്ള കാര്യങ്ങൾ മാറി. പക്ഷെ എന്ത് ചെയ്യും, നിസ്സാര തെറ്റുകൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നിസ്സാരായിട്ട് കാണുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ചെറുതും വലുതും ഇല്ല. ചെറുതും വലുതും ഉണ്ട്, ചെറുദോഷം വന്തോഷം എന്ന് നമ്മൾ പറയാറുണ്ട്, സ്വഗീറത്ത് കബീറത്ത്. അത് അതിന്റെ നിരോധന എത്രത്തോളം വലുപ്പമുണ്ട് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ തെറ്റ് ചെയ്യപ്പെടുന്നിടത്ത് ചെറുതും വലുതൊന്നും ചിന്തിക്കേണ്ട, എത്ര ചെറിയ തെറ്റാണെങ്കിലും ഈ തെറ്റിലൂടെ ഞാൻ ധിക്കരിക്കുന്നവന്റെ വലുപ്പമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നല്ലൊരു ചികിത്സയാണ്. ഈ തെറ്റിന് എത്ര ചെറുപ്പമുണ്ട് വലുപ്പമുണ്ട് എന്ന് നോക്കണ്ട, തെറ്റ് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇതിലൂടെ ധിക്കരിക്കപ്പെടുന്നവൻ എത്ര വലിയ വലുപ്പമുണ്ട് എന്ന് ചിന്തിക്കുക. ഞാൻ എത്ര വലിയവനെയാണ് ധിക്കരിക്കുന്നത്. അപ്പോ നമ്മൾ നേരെ ആവും. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കാണ് കിതാബുൽ കബായിറിൽ കാണാം, വന്തോഷങ്ങൾ വിശദീകരിക്കുന്നിടത്ത്. വന്തോഷം ചെറുദോഷം എന്നൊരു പേരിന് അണ്ടണുണ്ട്, പക്ഷെ മനുഷ്യന്റെ മൈൻഡ് ഇങ്ങനെയായിരിക്കണം. ചെറുദോഷല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തു കൂട്ടരുത് എന്നർത്ഥം. അത് കുന്നുകൂടിയാൽ നിങ്ങളെ അത് നരകത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഒന്നോ രണ്ടോ പുൽക്കൊടി കൊണ്ട് ഒന്നോ രണ്ടോ ഓലക്കൊടികളെ കൊണ്ട് ചായ ചൂടാക്കാൻ കഴിയില്ല. നമ്മുടെ ഉദാഹരണത്തിലേക്ക് ഇറങ്ങിയതാ, ഒന്നോ രണ്ടോ കൊള്ളി കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയൂല. ശരിയാണ്, രണ്ടു ഓലക്കൊടി കൊണ്ട് ചായ ചൂടാക്കാൻ പറ്റുമോ, ചായ കാച്ചിയെടുക്കാൻ പറ്റുമോ, ഇല്ല. പക്ഷേ പത്ത് പെണ്ണുങ്ങളുടെ കയ്യിൽ രണ്ടു വീതം ഓലകൾ ഉണ്ടെങ്കിൽ, തെങ്ങോലകൾ ഉണ്ടെങ്കിൽ ഉറപ്പ് അത് പത്താളതും കൂടെ ഒരു കൂട്ടിയായി 20 എണ്ണമായി ചായ ചൂടാക്കാം എന്നതുപോലെ. അത് ചെറുതല്ലേ, അത് നിസ്സാരല്ലേ, അതൊന്നും ഇവിടുത്തെ എത്താനുണ്ടാവില്ലല്ലോ എന്ന് കരുതി ഇന്ന് നാം ഒരു തെറ്റ് ചെയ്തു, നാളെയും ചെയ്തു, ഉച്ചക്കും ചെയ്തു, വൈകുന്നേരവും ചെയ്തു. അങ്ങനെ അങ്ങനെ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ തടിക്കും. അക്കൗണ്ടിൽ ആ നന്മ ഇങ്ങനെ തടിച്ചുരുണ്ട്, തിന്മ ഇങ്ങനെ തടിച്ചുരുണ്ട് വരും. ഹിസാബ് എടുക്കുന്ന നാളിൽ ഒരുപാട് തീർത്താ തീരാത്ത ബാധ്യതകള്. എന്തേ കാരണം? അതുകൊണ്ടാ നബി തങ്ങൾ പറഞ്ഞത് ഇത് വരാതിരിക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു തരികയാണ്. നിസ്സാര പാപങ്ങളെ നിങ്ങൾ സിംഹത്തെ ഭയപ്പെടുന്നത് പോലെ ഭയപ്പെടണം. ഇയ്യാക്കും, ഇയ്യാക്ക അറബിയിൽ കരുതലിന്റെ ഭാഷയാണ്. കരുതണേ, സൂക്ഷിക്കണേ, പേടിക്കണേ, മാറി നിന്നോളണേ, അകലം കീപ്പു ചെയ്യണേ എന്നാണ് ഇയ്യാക്ക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഏതൊരു തിന്മയും അതിന്റെ തിക്തഫലം ഞാൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചാൽ അതെത്ര ചെറുതാണെങ്കിലും ഞാൻ വർദ്ധിക്കണം എന്ന ചിന്തയുണ്ടാവും. ഏതൊരു നന്മയും എനിക്ക് നാളെ ലാഭമാണ്, മുതൽ കൂട്ടാണ് എന്ന് വിശ്വസിക്കുന്നവൻ പരമാവധി എത്ര ചെറിയ അമലും ചെയ്യും. അങ്ങനെ ചെയ്തു കൂട്ടാൻ അവൻ ശ്രമിക്കും. അത് വെറുതെ ആവില്ല, അത് വെറുതെ ആവൂല. ആ ഒരു ചിന്ത അവനിങ്ങനെ ഉണ്ടാവും. അൽഹംദുലില്ലാ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ബോധത്തോടുകൂടെ അമലു ഖൈറുകൾ വർദ്ധിപ്പിക്കാനും തിന്മകൾ ചുരുക്കാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകട്ടെ.
അതാണ് ഇപ്പൊ നമുക്ക് ഇന്നത്തെ ഈ പ്രഭാഷണത്തൊന്നും ഉണ്ടാവേണ്ട ഗുണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നമ്മളൊക്കെ വ്യഭിചരിക്കാത്തവരാ പലരും അല്ലേ? ഭൂരിപക്ഷവും അങ്ങനെയാണ്, വ്യഭിചരിക്കുന്നവരല്ല, എവിടെയോ ന്യൂനപക്ഷം മാത്രമാണ് വേലി ചാടുന്നവരുള്ളത്. അങ്ങനെയല്ലേ സത്യം? ഭൂരിപക്ഷം മുഅ്മിനുകളും കുടിക്കുന്നവരല്ല, എവിടെയോ ഒക്കെ ചുരുക്കം ചിലരാണ് കുടിക്കുന്നവർ. ഭൂരിപക്ഷം മുഅ്മിനീങ്ങളും നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരും ഖളാ ആക്കുന്നവരുമല്ല. ചെറിയ ഒരു ശതമാനം മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ശരിയാണ്, ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. നല്ല ഒരു വിഭാഗം ആളുകള് തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ അവര് നിസ്സാരമായി കാണുന്ന വമ്പിച്ച തെറ്റുകൾ. റസൂലുള്ള ഈ പറഞ്ഞത് നിസ്സാര തെറ്റുകൾ എന്ന് പറഞ്ഞാൽ അർത്ഥത്തിലും നിസ്സാര തെറ്റാണ്. അതേസമയം നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ചില വലിയ പാപങ്ങളുണ്ട്. ഉദാഹരണം ഗീബത്ത്. വ്യഭിചരിക്കാത്തവരും കള്ളുടിക്കാത്തവരും ഗീബത്ത് പറയാൻ ആർക്കും ഒരു പേടിയില്ല. എല്ലാവരും കണക്കാണ്. നിങ്ങൾ പേടിക്കണ്ട, എല്ലാവരും കണക്കാണ്. ഗീബത്തും നമീമത്തും പറയുന്ന കാര്യത്തിൽ എല്ലാവരും ഒന്നിനൊന്നും എത്താം. അങ്ങനെയല്ലേ ഉള്ളത്? നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മള് സംസാരിച്ച് മറ്റൊരാളെ പറ്റി പറയുന്നൊക്കെ അയാൾക്ക് ഇഷ്ടമുണ്ടോ അല്ലേ നോക്കിയിട്ട് നമ്മൾ പറയലും. ഇഷ്ടമല്ലാത്തത് പറയലല്ലേ ഗീബത്ത്? സഹോദരൻ വെറുക്കുന്നത് പറയലാണ് ഗീബത്ത്. നമ്മളൊക്കെ എപ്പോ പറയുന്നു? വ്യഭിചരിക്കാത്ത കള്ളുകുടിക്കാത്ത മനുഷ്യന്മാർക്ക് ഗീബത്ത് പറയാൻ ഒരു മടിയുമില്ല എന്നല്ല, ഇതുപോലുള്ള വേദികളിൽ പോലും നമ്മൾ പലപ്പോഴും കാണാറുള്ളത് അതാ അല്ലേ? ഗീബത്തും നമീമത്തും ഇങ്ങനെ യഥേഷ്ടം വിളമ്പുന്നു. പേടിക്കണം, എന്തോന്നറിയില്ല, ഇതിന് ഗൗരവം കുറഞ്ഞു പോയിരിക്കുക. പടച്ചോനെ, സാധാരണക്കാരനും മൗലയാരും തങ്ങളൊക്കെ കണക്കാ, ഗീബത്തിന് പാടേ ഗൗരവം കുറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ഗീബത്തു അശദ്ദു മിൻ സലാസീന സിന്നിയ. സുബ്ഹാനല്ലാഹ്, സദഖ റസൂലുള്ളാഹി. ഒരു ഗീബത്ത് പറയുന്നത് 30 വ്യഭിചാരത്തെക്കാൾ കടുപ്പമുള്ള പാപമാണ്. അൽ ഗീബത്തു അശദ്ദു മിൻ സലാസീന സിന്നിയ, 30 വ്യഭിചാരത്തിനേക്കാൾ കടുപ്പമുണ്ട് ഒരു ഗീബത്തിന്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് പറഞ്ഞപ്പോ? കുറച്ചിനെ വ്യഭിചാരം അത്രയും ചെറുതാണോ? അങ്ങനെയല്ലേ തോന്നുന്നു അല്ലേ? നമ്മളെ ഭാഗ്യക്കുറവാണത്. അങ്ങനെയാ തോന്നണെങ്കിൽ നമ്മളെ ഭാഗ്യക്കുറവാ. വ്യഭിചാരം ഇത്രയും ചെറുതാണോ? എന്താ കാരണം അറിയോ? ഗീബത്തിന് നമ്മൾ ഒരു നിലയും വിലയും കൊടുത്തിട്ടില്ല, ഒരു ഗൗരവവും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് 30 വ്യഭിചാരത്തെക്കാൾ കടുപ്പുള്ളതാണ് ഒരു ഗീബത്ത് എന്ന് പറയുമ്പോ നമുക്ക് തോന്നിപ്പോ അങ്ങനെയാണ്. വ്യഭിചാരം എത്ര ചെറുതായി പോയോ? അല്ല, വ്യഭിചാരം വളരെ തെറ്റാണ്. ഇന്നഹു കാന ഫാഹിശതം വസാഅ സബീല, അത് വൃത്തികെട്ട മാർഗമാണ്, അത് ഉളുപ്പുകെട്ട പണിയാണ്. ഖുർആനല്ലേ പറഞ്ഞത് വ്യഭിചാരത്തെ പറ്റി? പക്ഷേ ആ 30 വ്യഭിചാരത്തെക്കാൾ കടുപ്പമുണ്ട് ഗീബത്തിന് എന്ന് പറയുമ്പോ വ്യഭിചാരം ഇത്ര ചെറുതായോ എന്നല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് പടച്ചോനെ ഗീബത്തിന് ഇത്ര കടുപ്പമുണ്ടോ എന്നാ ചിന്തിക്കേണ്ടത്. അത് ചിന്തിച്ചാ നമ്മൾ നന്നാവും, അള്ളാഹു നന്നാക്കി തരട്ടെ. എല്ലാരും എഴുന്നേറ്റ് നിൽക്കും. അന്തത്വത്തിലൊഴു എല്ലാരും ചെല്ല. ആ അന്തത്വത്തിലൊഴു കഴിഞ്ഞതിന്റെ ശേഷം സാധാരണ ഇതുപോലെ പ്രഭാഷണം നടത്തും. കൃത്യസമയാകുമ്പോ പ്രഭാഷണം അവസാനിപ്പിക്കുകയും ചെയ്യും. എല്ലാവരും സംസാരം ഇനിയും ഉണ്ടാവും, സമയമായിട്ടേ നിർത്തുള്ളൂ. പക്ഷെ അതിന്റെ മുമ്പ് അന്തത്വത്തിലും എല്ലാവരും ചൊല്ല. അത് ചൊല്ലിയിട്ട് എനിക്കും നിങ്ങൾക്കും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചോദിക്കാനുള്ളത് പടച്ചോനോട് ചോദിച്ചു വാങ്ങാൻ കഴിയും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഇൻഷാ ആരെങ്കിലും ഒരാള് അന്തത്വത്തിലൊഴു ചൊല്ലിത്തരി, ഞാൻ ഒന്നാമത്തെ വരി ചൊല്ലി തുടങ്ങുന്നു. അന്തത്വത്തിലൊഴു ബൈനനാ, പ്രഭാഷണം അത് നമ്മൾ തുടങ്ങുന്നത് ഏകദേശം ഒരു 9:50 ഒക്കെ ആകുമ്പോഴാണ് പ്രഭാഷണത്തിലേക്ക് കടക്കുന്നത്. ആ സമയമാകുമ്പോ അലയാണ് ആണ് കടക്കുന്നത്. ഇൻഷാല്ലാ ഏകദേശം ഒരു 9:50 ആകുമ്പോഴേക്ക് പ്രഭാഷണം അവസാനിപ്പിക്കും. സുഹൃത്തുക്കളെ, അതിന്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾ
നേരത്തെ പറഞ്ഞതുപോലെ പല രോഗികളും അതിലധികം വല്ലാതെ വിഷമം അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളുള്ള ആളുകൾ, കടം കൊണ്ട് കുടുങ്ങിയവരും കടത്തിന് മുങ്ങിയവരും ഒക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ സദസ്സിൽ ഒരുപാട് ആളുകൾക്ക് പ്രയാസമുണ്ടാകും. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു രണ്ട് കലിമത്തിൽ ദുആ ചെയ്യുകയാണ്, അവസാനം പിന്നെ സ്വലാത്തിന്റെ പിരിയരായിരിക്കും. അപ്പൊ ഈ ദുആയിന് എല്ലാവരും ആത്മാർത്ഥമായ ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫീ നിഅമഹു വയുകാഫിഉ മസീദ. പടച്ചോനെ മുത്തുനബിയുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾ അന്തത്തിലൊഴുകൂര, ഞങ്ങൾ അഭിസംബോധന ചെയ്ത മുത്തുനബിയുടെ ബർക്കത്തുകൊണ്ട് ഹബീബിനെ ഇങ്ങനെ അഭിസംബോധന ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിച്ച വന്നേരായ മഹദൂം തങ്ങളുടെ ബർക്കത്തുകൊണ്ട്, മംഗൂസ് മൗലിദിലെ ഓരോ ഈരടികളുടെയും ബർക്കത്തുകൊണ്ട് പടച്ചോനെ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണയാണ്. ഞങ്ങൾക്ക് ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്യാനുള്ള ഭാഗ്യം നൽകണയാണ്. ധാരാളം നന്മകൾ ചെയ്യാനുള്ള ഭാഗ്യം നൽകണയാണ്. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഭാഗ്യം നൽകണയാണ്. ഞങ്ങളെ നീ മോശപ്പെട്ടവരാക്കല്ല അല്ലാ. ഞങ്ങളൊരുപാട് വേണ്ടാത്തരം ചെയ്തിട്ടുണ്ടല്ലാ, അത് നിന്റെ മുമ്പിലല്ലാതെ എവിടെയാ ഞങ്ങൾ തുറന്ന് പറയാ? അത് തുറന്ന് പറഞ്ഞാൽ നീ ഞങ്ങൾക്ക് പുറത്തു തരും എന്ന് നീ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ചെയ്തതൊക്കെ നിന്നിലേക്ക് ഞങ്ങൾ തുറന്നു വെക്കുന്നു. പടച്ചവനെ, ഞങ്ങളുടെ തിന്മകളുടെ മാറാപ്പ് അതഴിച്ചു വെച്ച് കരയുന്ന പലരും ഉണ്ട് രാത്രികളിൽ. പടച്ചവനെ നീ പൊരുത്തപ്പെട്ടു കൊടുക്കണയാണ്. ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണയാണ്. ഇനി ജീവിതത്തിൽ തിന്മകളില്ലാതെ നന്മകളുമായി ജീവിക്കാനുള്ള ഒരു മഹാഭാഗ്യം പടച്ചോനെ നീ തരണയാവ. പടച്ചവനെ, എന്തൊക്കെയാണെങ്കിലും ചെറിയ ഒരു ചാൻസ് സ്വർഗത്തിലാക്കാനുണ്ടെങ്കിൽ സ്വർഗത്ത് തന്നെ ആക്കുന്നാണ് നീ ഞങ്ങളെ പഠിപ്പിച്ചത്. പടച്ചോനെ ആ മഹാഭാഗ്യം നൽകണയാവ. പടച്ചോനെ, അതിനു പോലും പറ്റാത്ത എല്ലാ ഇളവുകളും തന്നിട്ട്, എല്ലാ ആനുകൂല്യങ്ങളും തന്നിട്ട് സ്വർഗത്ത് പോകാൻ പറ്റാത്ത കണ്ടികളാക്കല്ലാവ. അള്ളാഹുവെ, ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലാവ. ഞങ്ങളെ ഉസ്താദുമാരെ പെടുത്തല്ലാവ. സാധാത്തുക്കളെ പെടുത്തല്ലാവ. ഞങ്ങളെ നാട്ടുകാരെ പെടുത്തല്ലാവ. കൂട്ടുകാരെ പെടുത്തല്ലാവ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണയാവ. ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണയാവ. ഞങ്ങളെ കടങ്ങൾ വീട്ടണയാവ. ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണയാവ. ഞങ്ങൾക്ക് നല്ലത് വരുത്തണയാവ. പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ അകറ്റണയാവ. പടച്ചവനെ, അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളെ നീ ബുദ്ധിമുട്ടിക്കരുത്. റഹ്മാനെ, പടച്ചവനെ, നിന്റെ അടുത്ത് ചെല്ലുമ്പം കാണാൻ പറ്റിയ അമല് മാത്രം അത് കഷ്ടപ്പെട്ട് ചെയ്യുന്നവരിൽ ഞങ്ങളെ പെടുത്തണയാവ. പടച്ചവനെ, നിന്റെ അടുത്ത് വരുമ്പം മീറ്റ് ചെയ്യാൻ പറ്റാത്ത അമലുകൾ ഞങ്ങളെ റെക്കോർഡിൽ നീ ചുരുക്കണയാവ, അല്ല നീ ഇല്ലാതെയാക്കണയാവ, പരമാവധി കുറച്ചു തരണയാവ. പടച്ചവനെ, ഞങ്ങളെ നീ വിഷമിപ്പിക്കല്ലാവ. പടച്ചവനെ, മകളുടെ വിവാഹം ശരിയാവാൻ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നല്ല സംഭാവന ഇങ്ങോട്ട് നൽകിയിട്ടുണ്ട്. പടച്ചവനെ, നീ അത് സ്വീകരിക്കണേ അല്ല. പടച്ചവനെ, ആ മകളുടെ വിവാഹം നീ ശരിപ്പെടുത്തി കൊടുക്കണേ അല്ല. പടച്ചവനെ, എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നീ തട്ടി മാറ്റണേ അല്ല. പടച്ചവനെ എളുപ്പാക്കി കൊടുക്കണേ അല്ല. അല്ലാഹുവെ, നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ല. എളുപ്പമാക്കി കൊടുക്കണേ അല്ല. വിവാഹം എളുപ്പമാക്കി കൊടുക്കണേ അല്ല. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ല. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ല. പ്രയാസക്കാരുടെ പ്രയാസങ്ങൾ അകറ്റണേ അല്ല. റബ്ബേ, ഈ സദസ്സിൽ നീ ബറക്കത്ത് നൽകണേ അല്ല. പടച്ചോനെ, ഖുർആനോടൊപ്പമുള്ള ഞങ്ങളുടെ ഈ ജീവിതം പടച്ചോനെ നിന്റെ പൊരുത്തത്തിലാക്കി തരണേ അല്ല. പടച്ചവനെ, എവിടെ പരിപാടി ഉണ്ടായാലും ഓടി വരുന്ന ഈ മുഹിദ്ദീങ്ങള് പടച്ചവനെ, അവരെ അഹുറുൽ ഖുർആനിൽ നീ ഉൾപ്പെടുത്തണേ അല്ല. آمين برحمتك يا أرحم الراحمين. توكاد كسي سلام سلام ماي ماي മരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ പുറത്തു കൊടുക്കണേ അല്ലാ. ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ റാഹത്തും ബർക്കത്തും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അവിടെ തൽക്കാലം അവസാനിപ്പിക്കാം, കാരണം അതങ്ങനെ പറഞ്ഞാൽ നീണ്ടുപോകും. ഈ ഒരു കാര്യമാണ് അതിൽ ചുരുക്കി പറയാനുള്ളത്.
തിന്മയുടെ കടുപ്പറിഞ്ഞാൽ അത് ചുരുക്കാനും നന്മയുടെ വലിപ്പറിഞ്ഞാൽ അത് കൂട്ടാനും നമ്മളെ ഈ ആയത്ത് പ്രചോദിപ്പിക്കും. പ്രചോദിപ്പിക്കണം. അള്ളാഹു ആ കൂട്ടത്തിൽപ്പെടുത്തി തരട്ടെ. ഇനി പറയുന്നത് ഫഅമ്മൻ ഊതിയ കിതാബഹു ബിയമീനി, അവിടെ വെച്ച് ആരുടെ വലതുകൈയിലാണോ കിതാബ് നൽകപ്പെടുന്നത്. പരലോകത്ത് നിങ്ങളുടെ നന്മ തിന്മകളെ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ് അത് മീറ്റ് ചെയ്യുക? വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയവന്റെ അവസ്ഥ എന്താണ്? ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നു പറഞ്ഞാൽ അവിടെ വിചാരണ ഉണ്ട്, നിങ്ങളുടെ നന്മ തിന്മകളെ കുറിച്ചുള്ള വിചാരണ ഉണ്ട്. അതാണ് നിങ്ങൾ അതിനെ മീറ്റ് ചെയ്യേണ്ടി വരും പറഞ്ഞത്, കാണേണ്ടി വരും പറഞ്ഞത്. ആ വിചാരണ എങ്ങനെയായിരിക്കും? നന്മകൾ ചെയ്ത് വലതു കയ്യിൽ കിതാബ് കിട്ടാൻ അർഹനായവന്റെ വിചാരണ വളരെ 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 സിമ്പിളാണ്, ലളിതമാണ്. അതേസമയം വേണ്ടാത്തരങ്ങളും വൃത്തികേടുകളും ചെയ്ത് ഇടത്തെ കയ്യിലാണ് കിതാബ് കിട്ടാൻ വിധിക്കപ്പെട്ടതെങ്കിൽ അവന്റെ കാര്യം മഹാകഷ്ടവുമാണ്, മഹാകഷ്ടവുമാണ്. അത് രണ്ടുമാണെന്ന് പറയുന്നു. നരകവും സ്വർഗ്ഗവുമൊക്കെ നാളെ പറയാം. നമ്മളിപ്പോ ഹിസാബ് അങ്ങോട്ട് പറഞ്ഞത് വെക്കുക. അപ്പോൾ വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവർ, വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവരാരാണോ അവർ, അമ്മാമൻ ഊത്തിയ കിതാബഹൂബിയമീനി فَسَوْفَ يُحَاسَبُ حِسَابًا يَسِيرًا فَسَوْفَ يُحَاسَبُ حِسَابًا يَسِيرًا ആ വ്യക്തിക്ക് വളരെ എളുപ്പമുള്ള വിചാരണ മാത്രമാണ് അയാളെ നടത്തപ്പെടുന്നത്. വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന ആൾക്ക് വളരെ സുഖമാണ്. فَسَوْفَ يُحَاسَبُ حِسَابًا يَسِيرًا പേരിനൊരു ചോദ്യമേ ഉള്ളൂ, അതാ ഹിസാബ് യസീർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. വളരെ ലളിതമായ വിചാരണയെ അയാളെ നടത്തപ്പെടുള്ളൂ. ബഹുമാനപ്പെട്ട ബീവി ആയിഷ, നബി തങ്ങൾ ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോ ആയിഷ ബീവി തങ്ങളോട് ചോദിച്ചു, അല്ല തങ്ങളേ, വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയാൽ ഖുർആനിൽ നിങ്ങൾ പറയുന്നത് ശേഷം അയാളെ ലളിതമായ വിചാരണ ചെയ്യപ്പെടുമെന്നാണ്. വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയാൽ പിന്നെയും ഹിസാബുണ്ടോ തങ്ങളെ? വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയവർ ഹിസാബില്ലാതെ അങ്ങ് പോകണ്ടേ സ്വർഗത്തിലേക്ക്? വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയിട്ട് പിന്നെന്തിനാ ചോദ്യം? ഖുർആൻ പറയുന്നത് ചെറിയ വിചാരണയാക്കുന്നുണ്ട്. അത് കുറച്ച് കഷ്ടല്ലേ നബിയെ? തീരെ വിചാരണ അല്ലാതെ സ്വർഗത്തേക്ക് പോണവരുണ്ട്. അവരെ പറ്റി ഹദീസിൽ പറഞ്ഞത് യഖൂമൂന മിൻ ഖുബൂരിഹിം ഇലാ ഖുസൂരിഹിം, അവർ ഖബറിൽ നിന്ന് കടയിട്ട് കൊട്ടാരത്തേക്ക് അങ്ങ് പോവാണ്, സ്വർഗത്തേക്ക് നേരെ അങ്ങ് പോവാണ്. അവർക്ക് കണക്കും ചോദ്യവും ഉത്തരവും ഒന്നുമില്ല. അതേസമയം വലത്തെ കയ്യിൽ കിതാബ് കിട്ടി ചോദ്യം ചെയ്യപ്പെടേണ്ടവർ, മറ്റവർക്ക് കിതാബും വിചാരണയൊന്നുമില്ല, ഇവർക്കൊരു ചെറിയ ഹിസാബ് ഉണ്ടാവും വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയാൽ. ആ കൂട്ടത്തിൽ പെടാനാണ് ഇപ്പൊ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. ഉലായിക്കൽ മുഖറബു എന്ന് പറഞ്ഞ ലിസ്റ്റിൽ പെട്ടിട്ട് ഇപ്പൊ തൽക്കാലം അങ്ങനെ ഓടിച്ചാടി പോകണമെങ്കിൽ അതിന് കുറച്ച് പ്രയാസം. അവർക്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിബിധങ്ങൾ പറഞ്ഞു, അല്ലയോ ആയിഷ, അത് ഹിസാബ് എന്ന് പേരേ ഉള്ളൂ. ആയിഷ അതിന് ഹിസാബ് എന്ന് പേരേ ഉള്ളൂ. അല്ലാഹ് പറഞ്ഞത് തന്നെ എളുപ്പമുള്ള വിചാരണ അയാളെ നടത്തപ്പെടും എന്നല്ലേ. ആ ഹിസാബ് എന്താ നിനക്കറിയോ ആയിഷ? നിബിധങ്ങൾ പറഞ്ഞു അതൊരു പ്രദർശനം മാത്രമാണ്, അതൊരു പ്രദർശനം മാത്രമാണ്. നീ ഇന്നതും ഇന്നതുമൊക്കെ ചെയ്തില്ലേ, ഇന്നതും ഇന്നതുമൊക്കെ ചെയ്തില്ലേ എന്ന ഒരു പ്രദർശനം മാത്രമാണ് വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയാൽ നടക്കുന്ന വിചാരണ. ഇത്രയേ ഉള്ളൂ. ഇന്നതൊന്നതൊക്കെ ചെയ്തിട്ടില്ലേ? ആ കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടുണ്ടല്ലേ, നോമ്പ് നോറ്റിട്ടുണ്ടല്ലേ, ഖുർആൻ ഇത്ര ഹത്തമോത്തിട്ടുണ്ടല്ലേ, ഹജ്ജ് ഇത്ര എണ്ണം ചെയ്തിട്ടുണ്ടല്ലേ, ഒക്കെ റെഡിയല്ലേ പോയിക്കോന്ന് പറയാം. അതിനെന്ത് പ്രയാസമാണുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത നന്മകളൊക്കെ നമുക്ക് കാണിക്കുക, തിന്മകളുണ്ടെങ്കിൽ അതും കാണിക്കണം.
എന്നിട്ട് പറയും ഇന്ന ഇന്ന വേണ്ടാത്തരൊക്കെ ചെയ്തിരുന്നു, ശിക്ഷകള് തിന്മകള് നിന്റെ അളവിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഞാൻ പുറത്തു തന്നിരിക്കുന്നു. ഇതിനാണ് പ്രസവ ഹാസബ് ഹിസാബൻ യസീറ എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ ഉള്ളപ്പെടുത്തി തരട്ടെ, ഇത് ചെറിയ സംഗതിയൊന്നുമല്ല. നിബിധങ്ങൾ പറഞ്ഞു അത് പ്രദർശനം മാത്രമാണ്, ആയിഷ അതിന് ഹിസാബ് എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഫമന്നൂഖിശൽ ഹിസാബ ഫഖദ് ഉസ്ബിബ് ആയിഷ, ഒരാള് റബ്ബ് കീർത്തിച്ചെങ്ങാനും ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയാൽ, ഹിസാബുൽ മുനാഖശ നടത്തിയാൽ, ഫമന്നൂഖിശൽ ഹിസാബ് ഒരാളോടുള്ള വിചാരണ അന്ന് കടുപ്പം കൂട്ടിയാൽ, ഫഖദ് ഉസ്ബിബ അയാൾ വലഞ്ഞതു തന്നെ, അയാളെപ്പോലെ വലഞ്ഞോലില്ല. ഏറ്റവും വലിയ ശിക്ഷ ചോദ്യം കടുപ്പം കൂട്ടലാണ്. കണ്ടില്ല നിങ്ങള്, പോലീസ് ചോദ്യം ചെയ്താൽ എടുത്തിട്ടില്ലെങ്കിലും എടുത്തില്ലെന്നാണ് പറയുന്നത്, സി ബി ഐ ചോദ്യം ചെയ്താൽ തെറ്റ് ചെയ്തില്ലെങ്കിലും ചെയ്തിട്ടുണ്ടെന്നു പറയും. എന്താ കാരണം? ഒന്നും ചെയ്യണ്ട, ചോദ്യം കനപ്പിച്ചാ തന്നെ വലിയ ശിക്ഷയാ, ചോദ്യം കനപ്പിച്ചാൽ തന്നെ വലിയ ശിക്ഷയാ. രണ്ട് മറുപടിയും പറയാൻ പറ്റാതെ അങ്ങ് കുടുങ്ങിപ്പോവുക, രണ്ട് മറുപടിയും പറയാൻ പറ്റാതെ കുടുങ്ങിപ്പോവുക. അത്തരത്തിലുള്ള ചോദ്യം കണ്ടിട്ടില്ലേ പത്രക്കാരുടെയൊക്കെ ചോദ്യങ്ങള്? നേതാക്കന്മാര് പലപ്പോഴും പത്രക്കാരുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കാണാം. ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ ഞാൻ ഒരിക്കൽ കണ്ടു, ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കൽ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോ പത്രക്കാരങ്ങ് ചോദിച്ചിട്ട് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി, കാരണം എന്ത് പറഞ്ഞാലും കൊടുക്കും. ആ ജാതി ചോദ്യാ ചോദിച്ചത്, ആ ജാതി ചോദ്യാ ചോദിച്ചത് എന്ത് പറഞ്ഞാലും, യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും കൊടുക്കും, പിന്നെ മിണ്ടാതിരിക്കലാവും. അപ്പൊ മിണ്ടാതെ എഴുന്നേറ്റ് പോവേണ്ടു. അങ്ങനെ ചോദ്യങ്ങൾ ചിലപ്പം വരും, അതിനെയൊക്കെ നേരിടണമെങ്കിൽ നല്ല മനക്കരുത്തും സങ്കോചവും ഉള്ളവർക്ക് മാത്രമേ പ്രിയപ്പെട്ട കൂട്ടുകാരെ കഴിയൂ. പത്രക്കാര് കൊടുക്കാൻ വേണ്ടി ചോദിച്ചു, പക്ഷെ ആ ചോദ്യങ്ങളൊക്കെ ലളിതമായിട്ട് അതിന് ഉത്തരം പറഞ്ഞ് രക്ഷപ്പെടാൻ സലാമത്താവുക എന്ന് പറഞ്ഞത് അത് വലിയൊരു തോഫീഖും കൂടെയാണ്. അങ്ങനെയുള്ള കുറെ നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കന്മാരിലും മത നേതാക്കളിലും ഒക്കെ നമുക്ക് കാണാം. അതിൽ എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ് നമ്മുടെ നേതാവ് ശൈഖുന കാന്തപുരം ഉസ്താദ്. അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. ഉസ്താദിന് ഏറ്റവും അടുത്ത ബന്ധമുള്ള രണ്ടാളുകൾ കോഴിക്കോട് പണ്ട് മത്സരിക്കുമ്പോൾ പത്രക്കാരൊരു ചോദ്യം ചോദിച്ചു, ഉസ്താദിനെ കൊടുക്കാൻ വേണ്ടി ചോദിച്ചതാണ്. രണ്ടാള് മത്സരിക്കുന്നുണ്ട്, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത്, എന്താ പറയാനുള്ളത്? സി എം ഇബ്രാഹിമേയും ഒഴിവാക്കാൻ വയ്യ, പിന്നെ ആരാ മുരളിയാന്ന് എനിക്ക് തോന്നുന്നത്. അടുത്തത് രണ്ടുപേരെയും ഒഴിവാക്കാൻ വയ്യ, നല്ല വ്യക്തിബന്ധമുള്ള ആളുകളാണ്. ഉസ്താദിന് രണ്ടാളുകളോടും നല്ല ബന്ധമാണല്ലോ, എന്താണ് ഉസ്താദിന് ഇതിൽ പറയാനുള്ളത്? ഒന്നും പറയാതെ അങ്ങ് എഴുന്നേറ്റ് പോയില്ല. ഉസ്താദ് പറഞ്ഞു, സി എം ഇബ്രാഹിം ജയിക്കണം, മുരളി തോൽക്കുകയും ചെയ്യരുത്. എന്നാലും തൽക്കാലം അവിടുന്ന് എണീറ്റു ആണല്ലോ ഒരു മറുപടി. ഇത് ബഹുമാനപ്പെട്ട അലിയുബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമയും തമ്മിൽ ഒരിക്കല് ഒരു സംഭാഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഭാര്യയും ഭർത്താവും അല്ലേ, ആ സ്നേഹപൂർവ്വമുള്ള സംസാരമാണ്. ഫാത്തിമ ബീവി പറഞ്ഞു, എന്റെ ഉപ്പാക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാണ്. ഫാത്തിമ അങ്ങനെ പറയും, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി പലപ്പോഴും പറയുന്നതാ. അപ്പൊ അലിയാര് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല, നിന്നെക്കാളേറെ ഇഷ്ടം എന്നോടാണ്. ഇതേപോലെ പറയാൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോടാണ് സ്വന്തം മകളായ നിങ്ങളോടുള്ളതിനേക്കാൾ സ്നേഹം, നിന്നോടുള്ളതിനേക്കാൾ സ്നേഹം എന്നോടാണ്. ഫാത്തിമ ബീബി പറഞ്ഞു, അല്ല എന്നോടാണ്. ഈ തർക്കം ഇങ്ങനെ മൂർച്ഛിച്ച് നിൽക്കുമ്പോഴാണ് സയ്യിദുനാ റസൂലുള്ളാഹി അവരുടെ ഇടയിലേക്ക് ഇങ്ങ് കയറി വരുന്നത്. അപ്പൊ ചോദിച്ചു, എന്തിനാ നിങ്ങള് തർക്കിക്കുന്നത്, ഒച്ച വെക്കുന്നത്? നിങ്ങളുടെ രണ്ടാളുടെയും ശബ്ദം പൊങ്ങിയത് ഞാൻ കേട്ടല്ലോ. അപ്പൊ ഫാത്തിമ ബീബി ഇടപെട്ടു. ഫാത്തിമ ബീബി പറഞ്ഞു, നബിയേ, അത് ഒരു ചെറിയ വിഷയത്തെ കുറിച്ചുള്ള ഞങ്ങളെ ചർച്ച, അത് വലിപ്പം കൂടി ഒച്ച കൂടി തീർന്നു പോയതാ നബിയേ. എന്താ വിഷയം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണ്. എന്റെ പുതിയാപ്പിള പറഞ്ഞു, അല്ല മൂപ്പരോടാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അതിന് മദ്യം പറയാൻ ഞാൻ ഇവിടെ എത്തിയല്ലോ, ഞാനാണ് മദ്യം പറഞ്ഞാൽ തീരൂലേ? അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നബിയെ തങ്ങൾ പറയണം. ഫാത്തിമ അങ്ങനെ കാത്തു നിൽക്കുകയാണ് മറുപടി. കാരണം ലോകത്തെ ഏറ്റവും ഇഷ്ടം ഫാത്തിമാനോടാണ്.
അത് പറയും എന്നിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ഫാത്തിമ ബീവിയുടെയും അലിയാരുടെയും മുന്നിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ രണ്ടു പേരെയും പരിഗണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഫാത്തിമത്തു അഹബ്ബു ഇലയ്യ മിൻ അലി, ഫാത്തിമയാണ് അലിയേക്കാൾ എനിക്കിഷ്ടം. ഫാത്തിമ നിന്നെക്കാൾ എനിക്ക് വേണ്ടപ്പെട്ടത് അലിയുമാണ്. നോക്കൂ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തം കൊടുക്കാത്ത മറുപടി, നിന്നോടാണ് അലിയേക്കാൾ എനിക്കിഷ്ടം, എന്നാൽ നിന്നെക്കാൾ എനിക്ക് വേണ്ടപ്പെട്ടത് അലിയാണ്. രണ്ടും കൂടെ പരിഹരിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ടും പരിഹരിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ റസൂൽ ഒരു മറുപടി പറയുന്നു. അതുപോലുള്ള ഒരു മറുപടിയാണ് ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദര, കടുപ്പമുള്ള ചോദ്യങ്ങൾ വലിയ അദാബാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അപ്പോൾ വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയാൽ നിസ്കരിച്ചോന്ന് ചോദിക്കൂ. നിസ്കരിച്ചപ്പോ ഹുശൂ ഉണ്ടായിരുന്നോ എന്ന് ചോദ്യമല്ല. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. എന്ത് നിസ്കരിച്ചോന്ന് ചോദിക്കുമ്പോ എന്ന് പറയാം, ഹുശൂ ഉണ്ടായിരുന്നതാന്ന് ചോദിച്ചാൽ കഴിഞ്ഞു നമ്മളെ കാര്യം അല്ലേ. നിസ്കരിച്ചോ എന്ന് ചോദിച്ച് നിർത്തുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, കാരണം നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാ. പക്ഷേ നിസ്കരിച്ചപ്പോ നിന്റെ ഷോല എവിടെയായിരുന്നു, നിനക്ക് ഹുശൂ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പുതു പൂർണ്ണമായിരുന്നോ, റുക്കോ പൂർണ്ണമായിരുന്നോ, സുജൂദ് പൂർണ്ണമായിരുന്നു അന്ന് ചോദിക്കരുത്. നമ്മളോട് നിസ്കരിച്ചോ എന്നേ ചോദിക്കാവൂ. ആന്ന് പറഞ്ഞാൽ അതിന് ശരിയിട്ട് തരിക. അങ്ങനെ പോണം. ഈ കുട്ടികളെ പരീക്ഷാ പേപ്പർ നോക്കുമ്പോ മാഷന്മാർ രണ്ടു കാലത്ത് നോക്കാറുണ്ട്. ഹിസാബും യസീറും ഉണ്ടാകുന്നുണ്ട്, ഹിസാബിൽ മുനാക്കശി ഉണ്ടാകുന്നുണ്ട്. ചിലര് വളരെ കൃത്യമായിട്ട് ആൻസർ വളരെ കൃത്യമായിട്ട് ആശയം പൂർണ്ണമാണോ നോക്കും. ആശയം പൂർണ്ണമാണെങ്കിൽ ഭാഷയുടെ മികവ് പരിശോധിക്കും. ഭാഷയുടെ മികവ് ഉണ്ടെങ്കിൽ പിന്നെ അക്ഷരത്തെറ്റുണ്ടോ നോക്കും. ഇതിനൊക്കെ തട്ടി കീച്ച് മാർക്ക് ഇടുമ്പോത്തിന് പിന്നെ മാസ് മാർക്ക് തന്നെ കിട്ടില്ല. നേരെ മറിച്ച് അതൊന്നും നോക്കൂല, എസ്സേ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രപിതാവിനെ കുറിച്ചൊരു എസ് എഴുതാനാ പറഞ്ഞത്. അത് ഗാന്ധിജി എന്ന് തുടക്കത്തിൽ കാണുന്നുണ്ട്. ഇപ്പൊ രണ്ട് മാർക്ക് ഇട്ടു, 10 മാർക്ക് കണ്ടിട്ട് കൊടുത്തു. എന്തൊക്കെ എഴുതിയത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ടില്ല. ഇതാണ് ഹിസാബു യസീർ, ലളിതമായ വിചാരണ. നേരെ മറിച്ച് ആശയം പൂർണ്ണമാണോ, ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയുണ്ട്, ഇങ്ങനെ ഓരോന്നും വൃത്തിയായിട്ട് ഇങ്ങനെ പരിശോധിച്ചാൽ ആ വൃത്തിക്കുറവിനൊക്കെ മാർക്ക് കുറച്ചാൽ ആശയ ചോർച്ചക്കും കയ്യെഴുത്തിന്റെ വൃത്തിക്കമ്മിക്കും ഇതിനൊക്കെ മാർക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ പിന്നെ എല്ലാം കൂടെ തട്ടിക്കൂട്ടി നോക്കിയാൽ കിട്ടിയതുകൊണ്ട് പാസ് മാർക്ക് ഒക്കൂല. മറ്റതോ ബൻ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. ആര് മടിയനായോ മാഷ് പേപ്പർ നോക്കിയാൽ അങ്ങനെ ഉണ്ടാവുക. മുപ്പർക്ക് ഇവിടെ എസ്എന്റെ തുടക്കം കണ്ടാൽ മതി, മുപ്പര് മാർക്ക് കിട്ടും. പിന്നെ അതിന്റെ അപ്പുറത്ത് മുപ്പര് മുപ്പര വീട്ടിലെ കല്യാണം തക്കാരും ഒക്കെ ആയിരിക്കും എഴുതി വെച്ചത്. പക്ഷെ എന്നാലും മാർക്ക് കിട്ടും. അത് നോട്ടത്തിന്റെ പോവുക. ഇതുപോലെയാണ് പ്രിയപ്പെട്ട സഹോദര, ഹിസാബുൽ മുനാഖശയും ഹിസാബുൽ യസീറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എളുപ്പമുള്ള വിചാരണ എന്ന് പറഞ്ഞാൽ ചിക്കിക്കുത്തി അന്വേഷിക്കാതിരിക്കല. നിസ്കരിച്ചോ എന്ന് ചോദിക്കുക ഉള്ളൂ. നിസ്കരിച്ചപ്പോ ഉദു പൂർണ്ണമായിരുന്നോ, റുകുഉ് പൂർണ്ണമായിരുന്നോ, സുജൂദ് പൂർണ്ണമായിരുന്നോ എന്ന് ചോദിക്കാതിരിക്കുക. അതേസമയം ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടിയാൽ അങ്ങനെയല്ല. ആ മനുഷ്യന്റെ കഷ്ടപ്പാട് കണ്ടവരില്ല. എന്താ കാരണം? വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയവൻ എന്തായി ചോദ്യം ചോദിക്കാത്ത? അവൻ എന്തായാലും സ്വർഗത്തിൽ കാണും. പിന്നെന്തിനാ കുറെ അവനെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്തിനാ? അല്പം പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും അവനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം പഠിച്ചോനില്ലല്ലോ. അയാൾ സ്വർഗത്തിലേക്കാണ്, സ്വർഗത്തിലേക്കായതുകൊണ്ടല്ലേ വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് നന്മകൾ തിന്മകളെക്കാൾ കൂടുതലുണ്ട്. ഒരു നന്മ മുന്നിലാണെങ്കിൽ അയാൾ സ്വർഗത്തിലാണ്. കിതാബിന്റെ കാര്യത്തിൽ ഈ തീർപ്പ് നമ്മൾ പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് 51 നന്മയും 49 തെറ്റുമാണ്. നിങ്ങൾ സ്വർഗത്തിലോ നരകത്തിലോ? സ്വർഗത്തിലാണ്. നരകത്തിൽ പോകൂല, നേരെ സ്വർഗത്തിലേക്കാണ്. ഒക്കെ പറയുമ്പോ വേറെ കുറെ അപകടങ്ങളില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ തോന്നണില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞാല് എല്ലാ വേണ്ടാത്തരും ചെയ്യും, എല്ലാ നന്മയും ചെയ്യും, അങ്ങനെ ഒരു ലോകമാണ് ഇപ്പൊ ഉള്ളത്. ആ അവ രണ്ടും ഉണ്ട്. ഒന്ന് മുന്നിൽ നിന്നാല് സ്വർഗത്തേക്ക് പോകുന്ന പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന്. അതിനെ നമ്മൾ കുത്തി മറിഞ്ഞ് പണിയെടുത്തെങ്കിലേ ഒന്ന് നിങ്ങൾക്ക് നിൽക്കുള്ളൂ. കാരണം എന്താ? ഇപ്പുറത്ത് തിന്മകൾ നമ്മൾ അറിയാതെ ഇങ്ങനെ വർദ്ധിക്കുകയാണ്.
ഇതെപ്പോഴാ നന്മ മുന്നിലാന്ന് നമുക്ക് തോന്നുന്നത് എന്നറിയോ? ഒരു ദിവസം ഒരു വെള്ളപ്പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് രണ്ട് ലൈനിട്ടിട്ട് രണ്ട് ഭാഗത്തും രണ്ട് കോളത്തിലും ഒന്ന് എഴുതി, നന്മയും തിന്മയും, നന്മ തിന്മ രണ്ട് കോളത്തിൽ. അപ്പൊ നമ്മൾ നന്മ എഴുതുക, നമ്മൾ നന്മ എഴുതൽ എങ്ങനെയാ? സുബേസ്കരിച്ചു, കുറച്ച് ഖുർആൻ ഓതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതും. ബോറിസ്കരിച്ചു, ദിക്റു ചൊല്ലി, തസ്ബീഹു ചൊല്ലി, പാപങ്ങളെ സഹായിച്ചു, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ അന്ന് ചെയ്ത നന്മകളുടെ ലിസ്റ്റൊക്കെ എഴുതും. തിന്മയോ? തിന്മ മൂപ്പര് കാര്യമായിട്ടൊന്നും എഴുതുന്നില്ല, കാരണം കാര്യമായിട്ടൊന്നും ഓർമ്മല്ല. കഴിഞ്ഞ ആഴ്ച ഒരു സിനിമക്ക് പോയിരുന്നു, അതാ ഡേതി അല്ലേ. ഇന്നിപ്പോ സിനിമക്കൊന്നും പോയിട്ടില്ല. അപ്പൊ എഴുതാൻ വിട്ടുപോവാണ്. നിസ്കാരം കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അപ്പൊ നിസ്കാരം മുന്നിലാണ്, നന്മ മുന്നിലാണ്, തിന്മ ബാക്കിലാന്ന് തോന്നാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദര, നേരമിങ്ങ് വെളുത്തോടം മുതൽ തെറ്റുകൾ അനേകായിരം ചെയ്യുന്നുണ്ട്. എത്ര ഹറാമിലേക്കാ നോക്കുന്നത്? അതൊക്കെ എഴുതാതെ പോകുന്നതാ? ഹറാമിലേക്ക് നോക്കിയതൊന്നും എഴുതിയിട്ടില്ല. നേരത്തെ പറഞ്ഞ 30 വ്യഭിചാരങ്ങളെക്കാൾ കടുപ്പമുണ്ടെന്ന് പറഞ്ഞ 30,000 ദീപത്തു കൊണ്ടൊരു ദിവസത്തെ കർമ്മം നമ്മുടെ ചീത്ത കർമ്മങ്ങൾ എഴുതിയാൽ കോളം ഫില്ലാവൂല. എവിടെന്നാ നമ്മൾ രക്ഷപ്പെടുക? എവിടെന്നാ രക്ഷപ്പെടുക? സുബ്ഹാന മൻ തല്ലസലാലു. ഞാനിത് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോ ഒരാളിനോട് ചോദിച്ചു, ഉസ്താദെ നന്മക്കൊന്നിന് പത്തരട്ടി കൂലി ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് നിങ്ങൾ മനുഷ്യന്മാരെ ചിന്ത അങ്ങനെ വരിക? നന്മക്കൊന്നിന് പത്തരട്ടി കൂലിയല്ലേ? അതെ, തിന്മക്കൊന്നിന് ഒന്നിന്റെ ശിക്ഷയല്ലേ ഉള്ളൂ? അപ്പൊ ഒരു തിന്മ ചെയ്യുമ്പോ ഒരു നന്മ എഴുതാൻ മതി രക്ഷപ്പെടാൻ. അല്ല, 10 തിന്മ ചെയ്യുന്നോടത്ത് ഒരു നന്മ എഴുതാൽ ഇത് തട്ടിക്കൂട്ടുമ്പോ ഇത് മുന്നിട്ട് വന്നിട്ട് രക്ഷപ്പെടൂലേ എന്നാ ചോദിക്കുന്നത്? കാരണം അത്തരം ബുദ്ധികളാണ് നമുക്ക് പ്രവർത്തിക്കാം. ഇത് നേരിട്ടൊരു ക്ലാസ്സിൽ നിന്ന് ഒരു സഹോദരൻ അടുത്ത് ചോദിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞു, ശരിയാണ്, ഒരു സത്യം പറഞ്ഞ 10 സത്യം പറഞ്ഞ കൂലിയ, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞ 10 സുബ്ഹാനല്ലാഹ് പറഞ്ഞ കൂലിയ. ഒരു ഗീബത്തിന് ഒരു ഗീബത്തിന്റെ കുറ്റമേ ഉള്ളൂ, ഒരു ഗീബത്തിന് ഒരു ഗീബത്തിന്റെ കുറ്റമേ ഉള്ളൂ, ഒരു കളവിന് ഒരു കളവിന്റെ കുറ്റമേ ഉള്ളൂ. ആ ഗീബത്തിന്റെ ആ കളവിന്റെ വലിപ്പത്തിലെന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ ഒന്നിനൊന്നിന്റെ കുറ്റമേ ഉള്ളൂ. പക്ഷെ എന്താ വിഷയം എന്നറിയോ? നമ്മൾ ചിന്തിക്കാത്ത ഒരു ഭാഗം മഹാന്മാര് പറയാണ്, ഏത് ഒന്നിന് 10 ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞത് ആ നന്മ പൂർണ്ണ ഇഖ്ലാസോടെ ചെയ്യുമ്പോഴാണ്. ആ നന്മക്ക് ഇഖ്ലാസ് പൂർണ്ണമാകുമ്പോഴാണ് ഒന്നിന് 10 ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നും കിട്ടാനുണ്ടാവില്ല. അതേസമയം തിന്മ ഒന്നിനൊന്ന് കിട്ടുമെന്ന് പറഞ്ഞത് പൂർണ്ണ ഇഖ്ലാസോടെയാ മോനെ നീ ചെയ്യുന്നത്, തിന്മ ഒന്നും തട്ടാണ്ടാവില്ല. നല്ല ഇഖ്ലാസോടെ ചെയ്യാം. വേണ്ടാത്തരൊക്കെ ചെയ്യുന്നത് ഇഖ്ലാസോടെയാണ്, നന്മകളൊക്കെ ചെയ്യുന്നത് ഇഖ്ലാസില്ലാതെയാണ്. അപ്പൊ തിന്മ അങ്ങോട്ട് ചെയ്തു പോയാൽ അത് തട്ടാണ്ടാവില്ല, അത് തിന്മന്റെ അക്കൗണ്ടിൽ അവിടെ വരും. പക്ഷെ നന്മ നന്മന്റെ അക്കൗണ്ടിൽ ഇങ്ങോട്ട് വരണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്, കുറച്ച് പ്രയാസമാണ്. പിന്നെ ജീവിതത്തിൽ നമ്മുടെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും തെറ്റാകുന്നത് നാം കാണുന്നത്, നാം കേൾക്കുന്നത്, നാം വായിക്കുന്നത് അല്ലേ. കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുന്നവർ നമ്മൾ സാധാരണ പറയാറുണ്ട്. അത് ഇന്ന് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. കാരണം എന്താ? എന്റെ മുമ്പിലേക്ക് വന്നു വീണ എന്ത് തപ്പും സബറും ഉടനെ അത് ഷെയർ ചെയ്യാൻ, ഇതിന്റെ ഇതിന്റെ അനന്തര ഫലം എന്താന്ന് ഞാൻ ആലോചിച്ചോ? ഇല്ല, അങ്ങനെ ചിന്തിക്കണേയല്ല. കുറച്ചോനെ ഇത് ആർക്കെങ്കിലും വിഷമാണോ? ഈ പറഞ്ഞതിന് വല്ല അടിസ്ഥാനം ഉണ്ടോ? ഒരു ആലിമിനെ പറ്റിയാ, ഒരു സയ്യിദിനെ പറ്റിയാ, ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റിയാ, ഒരു സാധാരണക്കാരനെ പറ്റിയാണ്, ഒരു മതനേതാവിനെ കുറിച്ചാണ്, എന്തു ആവാ, ഈ വന്നിരിക്കുന്നത് ശരിയോ തെറ്റോ നോക്കാതെ ഷെയർ ചെയ്യുന്നവരാ നമ്മള്, സെൻഡ് ചെയ്യുന്നവരാ നമ്മള്. പ്രിയപ്പെട്ട സഹോദര, ഇത് മാത്രം മതിയാവൂലേ? നബിതങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ കള്ളനായി മുദ്രകുത്താൻ കണ്ടതും കേട്ടതുമൊക്കെ അവൻ പറയാൻ തുടങ്ങിയാൽ അത് തന്നെ മതിയെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും ആലോചിച്ചോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലത്തെ കയ്യിൽ കിതാബ് കിട്ടും, ഒരു നന്മ മുമ്പിലേക്ക് നിന്നാൽ നന്മക്ക് 100% ഇഖ്ലാസ് ഉണ്ടാകൂല. പലപ്പോഴും
തിന്മക്കങ്ങനെയല്ലാതെ 100% ഇഖ്ലാസോടുകൂടിയ ചെയ്യാം. അതിൽ ഇഖ്ലാസിനൊരു കുറവും ഉണ്ടാവില്ല. തിന്മയുടെ ഇഖ്ലാസ് തെറ്റിദ്ധരിക്കരുത്. ഈ പറഞ്ഞത് എന്താന്ന് മനസ്സിലാക്കണം. തിന്മക്കൊരു ഇഖ്ലാസ് ഉണ്ടല്ലോ, ആ ഇഖ്ലാസോടുകൂടിയാണ് അത് ചെയ്യുന്നത്. നന്മ അങ്ങനെയല്ല. അപ്പൊ അത് നന്നായി ശ്രദ്ധിക്കണം. അതിൽ നിന്ന് തട്ടിക്കിഴിച്ച് വരുമ്പോൾ വല്ലാതെ കിട്ടാനുണ്ടാവില്ല. ഏതായാലും വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയാൽ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, വളരെ ലളിതമായ വിചാരണ മാത്രമാണ് അവന് നടക്കാൻ പോകുന്നത്. എന്നിട്ട് അവൻ അവന്റെ കുടുംബത്തിലേക്ക് സന്തുഷ്ടനായി മടങ്ങിപ്പോകും. വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവൻ അവന്റെ അഹലുകാരിലേക്ക് എന്ന് പറഞ്ഞാൽ അവന്റെ കുടുംബത്തിൽ നിന്നുള്ള സ്വാലിഹീങ്ങളിലേക്കും അല്ല സ്വർഗാവകാശികളിലേക്കും. രണ്ടർത്ഥമുണ്ട്. സ്വർഗാവകാശികൾ മൊത്തം അവന്റെ കുടുംബമാണ്. അവന്റെ കൂട്ടുകാര് നന്മ ചെയ്തവരാണ്. ആ നന്മ ചെയ്ത കൂട്ടുകാര് പോയ സ്വർഗത്തിലേക്ക് ഇവനങ്ങും മടങ്ങിയെത്തും. സ്വർഗത്തിലേക്കും മടങ്ങിയെത്തുകയോ. എന്താ യങ്കലിബു എന്ന പ്രയോഗത്തിന്റെ അർത്ഥം? അങ്ങനെയാണ്. നമ്മൾ ആദ്യം ആദമും ഹവ്വയും സ്വർഗത്തിൽ പ്രവേശിച്ചതാ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ആദമും ഹവ്വയും സ്വർഗത്തിൽ പ്രവേശിച്ചതാണ്. ഇനി ആ സ്വർഗം തിരിച്ചു പിടിച്ചാൽ അത് തിരിച്ചു പിടിക്കലാണ്, അത് മടക്കമാണ് സ്വർഗത്തിലേ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നിടത്തൊക്കെ നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങുക, നിങ്ങളുടെ നാഥനിലേക്ക് മടങ്ങുക. ഇന്ന ഇലാ റബ്ബിക റുജ്ഉ, മടക്കം മടക്കം എന്ന പ്രയോഗം. യർജിഉൂൻ തർജിഉൂൻ തുർജഉൂൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് വിശുദ്ധ ഖുർആനിൽ എത്ര പ്രയോഗങ്ങൾ കാണാം. അല്ലാഹുവിലേക്ക് മടങ്ങണം, അതാ വേണ്ടത്. അത് സ്വർഗത്തിലെത്തുമ്പോഴാ നടക്കുന്നത്. അല്ലാഹുവിലേക്കുള്ള മടക്കം, അല്ലെങ്കിൽ അല്ലാഹുവിലേക്കുള്ള മടക്കമാകുന്നില്ല. അപ്പൊ സ്വർഗത്തിലേക്ക് അവൻ മടങ്ങുന്നു മസ്റൂറാ, നല്ല സന്തുഷ്ടനായി, ഫുൾ ഹാപ്പിയാണ് ഇവൻ, നല്ല ഹാപ്പിയാണ്. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ സ്വർഗത്തിൽ പോയാ പിന്നെ? മസ്റൂറാ, അതിൽ സ്വർഗം മുഴുവൻ ആ വാക്കിൽ വന്നു. സ്വർഗവും നരകവും ഞാൻ നാളെയാ പറയുന്നു എന്ന് പറയുന്നില്ല. മസ്റൂറ എന്ന് പറഞ്ഞതിൽ സ്വർഗവും സ്വർഗത്തിന്റെ മുഴുവൻ സന്തോഷവും വന്നു. അതേസമയം അവന്റെ കിതാബ് നൽകപ്പെട്ടത് അവന്റെ പിന്നാമ്പുറത്തുകൂടെയാണെങ്കിൽ. നമ്മൾ ചർച്ച ചെയ്യുന്ന സൂറത്തുൽ ഇൻഷിഖാഖിൽ ചീത്ത ജനങ്ങൾക്ക് കിതാബ് നൽകുക പിന്നിലൂടെ എന്നാ പറഞ്ഞത്. പിന്നിലൂടെ കിതാബ് നൽകുക. നമ്മൾ സാധാരണ കേട്ടുവരൽ എന്താ? വലത്തെ കയ്യിൽ കിതാബ് നൽകുക, ഇടത്തെ കയ്യിൽ കിതാബ് നൽകുക. സൂറത്തുൽ ഇൻഷിഖാഖിൽ പറയുന്നത് പിന്നിലൂടെ കൊടുക്കുക എന്നാണ്. എന്താ അത് തമ്മിലുള്ള വ്യത്യാസം പറയാം. അതിന്റെ മുമ്പ് ഈ പറഞ്ഞു വെച്ചതിന് ഒരു മുബീനിൽ ഒരു വഖഫിലേക്ക് ഒരു ഫുൾ സ്റ്റോപ്പിലേക്ക് അങ്ങ് എത്തിക്കട്ടെ. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവർ, അതന്നെ പിന്നിൽ കൊടുക്കുന്നവർ, പിന്നിലൂടെ കൊടുക്കുന്നവർ എന്ന് പറഞ്ഞത് അതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറയാം. അവൻ എന്റെ നാശമേ, എന്റെ ദുഃഖമേ, എന്റെ ശാപമേ എന്ന് വിളിച്ചു കൂവും. എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്നവൻ, ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടിയവൻ. അവൻ നരകത്തിൽ പോയി കടക്കും, നരകത്തിൽ കടന്ന് കത്തി കരിയും. നരകത്തിൽ പോയി കത്തി കരിയും, ഇസ്ലാം എന്ന് പറഞ്ഞ അർത്ഥം കത്തിക്കരിയും. നരകത്തിൽ പോയി കത്തിക്കരിയും. അവൻ നേരത്തെ അവന്റെ കുടുംബത്തിൽ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചവനായിരുന്നു. ഇന്നഹു ലന്ന അല്ല യഹൂർ, അവൻ വിചാരിച്ചു ഇനിയൊരു മടക്കമില്ല എന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുര്യോഗം അവന് വരാൻ കാരണം. അല്ല, എന്നാൽ അവൻ വിചാരിച്ചതുപോലെ അല്ല. ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ, അവൻ ഇങ്ങനെ പുതുക്കം വിട്ട ജീവിതം നയിക്കുമ്പോ ഇനിയൊരു മടക്കല്ല, എന്നെ ആരും കാണുന്നില്ല, എന്റെ പേരിൽ കഴിവുള്ളവൻ ആരുമില്ല എന്നൊക്കെ വിചാരിച്ച് അവൻ ആന്തോന്നിയായി ജീവിക്കുമ്പോ റബ്ബ് അവനെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ, അതൊക്കെ നാളെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്ന് ഹിസാബ് മാത്രം പറയാം. ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും കിതാബ് കിട്ടിയാൽ ഉണ്ടാകുന്ന ഹിസാബ് ഒന്ന് ലളിതാണ്, ഒന്ന് പ്രയാസകരമാണ്. ഇത്
അപ്പൊ ഇവിടെ പിന്നിലൂടെ നൽകുക എന്നാ പറഞ്ഞു. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നു എന്ന് പിന്നെ എങ്ങനെയാ നമ്മൾ സാധാരണ പറയല, സഹാബുൽ യമീൻ സഹാബുൽ ഷിമാൻ. അങ്ങനെയാണല്ലോ സൂറത്തുൽ വാഖിയയിൽ പരിചയപ്പെടുത്തിയത്. അവിടെയും കിതാബ് നൽകുക എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് തെളിവാക്കാൻ പറ്റൂല. വലതിന്റെ ആളുകൾ ഇടതിന്റെ ആളുകൾ എന്നാ പറയുന്നു. അത് വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവർ ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവരാണെന്ന് വ്യാഖ്യാനിച്ചതാണ്, വിശദീകരിച്ചതാണ്. നേരിട്ട് ഖുർആനിൽ എവിടെ അത് പറയുന്നത്? സൂറത്തുൽ ഹാഖിയയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവരുടെ ഹാല് ഈ സൂറത്തുൽ ഹാഖയിലൂടെ വാക്കും കൂടെ വിശദീകരിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഇടതു കയ്യിൽ കിതാബ് കിട്ടുന്നവർ, ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവരുടെ ഗതി എന്താണെന്നറിയോ? അവര് അവരെ പറ്റി പറയുന്നു, ഫയഖൂലു യാ ലൈതനീ ലം മൂത കിതാബിയ ولم أدر ما حسابي يا ليتها كانت القاضية ما أغنى عني مالية هلك عني سلطانية خذوه فغلوه ثم الجحيم صلوه الله പടച്ചോൻ കാക്കട്ടെ, പടച്ചോനെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവരുടെ ദുര്യോഗമാണ് സഹോദരങ്ങളെ ഈ കേട്ടത്. വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവരുടെ സൗഭാഗ്യമാണ് ആദ്യം കേട്ടത്. വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവന്റെ ഹാലെന്താ? അപ്പോ ഒന്ന് വലത്തെ കൈ ഇടത്തെ കൈ എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. അതേസമയം സൂറത്തുൽ ഇൻഷിഖാഖിൽ പറഞ്ഞത് വലത്തെ കയ്യിൽ കിതാബ് കൊടുക്കുക, പിന്നിലൂടെ കിതാബ് കൊടുക്കുക എന്നാണ്. ഇത് രണ്ടു ഒന്നാ. അതെങ്ങനെയാ രണ്ടും ഒന്നാകുന്നത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലത്തെ കയ്യിൽ കിതാബ് കൊടുക്കുന്നവന് മുന്നിലൂടെ അവാർഡൊക്കെ കൊടുക്കുമ്പോലെ ആദരിച്ച് ബഹുമാനിച്ചാണ് ഇത് കൊടുക്കുന്നത്. ഇടത്തെ കയ്യിൽ കിതാബ് നൽകുന്നവന് പിന്നിലൂടെ വന്നിട്ട് ഇങ്ങനെ തോണ്ടിയിട്ട് കൊടുക്കുക എന്ന് ചെയ്യാം. ഇതട്ടോ നിനക്കുള്ളത്, എങ്ങനെ പിറകിലും കൂടെ എന്ത് വാങ്ങിയ? കാരണം എന്താ? ഞമ്മക്ക് ഈ കർമ്മ പുസ്തകം തരാൻ വരുന്ന മലക്കിന് പോലും നമ്മളെ മുഖം കാണണ്ടാ. എത്ര ഭാഗ്യപ്പെട്ടവരാണ് ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ നമ്മളുടെ ഹാല്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നത് പിറകിലൂടെയാണ്, വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നത് മുമ്പിലൂടെയാണ്. ഒന്ന് ബഹുമാനമാണ്, മറ്റേത് അനാദരവാണ്. ഒന്ന് ആദരവും ഒന്ന് അനാദരവുമാണ്. ഒന്ന് പരിഗണനയാണ്, മറ്റേത് അവഗണനയാണ്. ഇതാണ് ഇതിലൂടെ വായിച്ചെടുക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയാലുള്ള അവസ്ഥ എന്താ? ഫയഖൂലു, ആ മനുഷ്യൻ പറയും, ഉമുഖുറഖു കിതാബിയ, വാ 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 വാ, വരുന്നവരെയൊക്കെ കാണുന്നവരെയൊക്കെ വിളിക്കും, വരൂ വരൂ വരൂ, ഇതാ ഉമുഖുറഖു കിതാബിയ, കണ്ടോ നിങ്ങൾ, ഇതാണ് എന്റെ പുസ്തകം, ഒന്ന് വായിച്ചു നോക്കിയേ. ഇതാ കൂട്ടുകാരെ, എന്റെ കർമ്മ പുസ്തകം, എന്റെ ജീവിത രേഖയാണിത്, എന്റെ ജീവിത പുസ്തകമാണിത്, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത നന്മ തിന്മകളുടെ കുറിപ്പാണിത്, എന്റെ കർമ്മ പുസ്തകമാണിത്, നന്മയും തിന്മയും വരഞ്ഞിട്ട പുസ്തകമാണ്. ഇത്രയൂ, നിങ്ങൾ വായിച്ചു നോക്കൂ, കിതാബിയ, എന്റെ പുസ്തകം, എത്ര നല്ല പുസ്തകം. എന്റെ ജീവിത ചരിത്രങ്ങളൊന്ന് വായിച്ചു നോക്ക്, എന്റെ ചലന നിശ്ചലനങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എനിക്ക് വിജയമാണ്. ഹാ ഉമുഖുറഖു കിതാബിയ, വരൂ ഇതൊന്ന് നോക്കൂ, വായിക്കൂ. വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയാൽ കാണുന്നവർക്കൊക്കെ കൊടുക്കും അത് വായിക്കാൻ. ഹാ ഉമുഖുറഖു കിതാബിയ, ഹാ ഉമുഖുറഖു കിതാബിയ, ഇതിങ്ങനെ പറയുമ്പോ മഹാന്മാർ അതിന് ഉദാഹരണം പറയുന്നു. ഇതിങ്ങനെ തന്നെയാണ്, വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയ വിജയം ഉറപ്പാ. പിന്നെ ആരോടും വായിപ്പിച്ചൂടെ? നമ്മളെ കുട്ടിക്ക് ക്ലാസ്സിൽ ഒന്നാം റാങ്ക് ഉണ്ടെങ്കിലേ കുട്ടി ബസ് ഇറങ്ങിയിട്ട് ഗേറ്റ് ഇങ്ങോട്ട് കടക്കുമ്പോത്തിന് വിളിക്കും, പച്ചേ എനിക്ക് ഒന്നാം റാങ്കാണ്, ഒന്നാം റാങ്കാണ്, എനിക്ക് ഫസ്റ്റ് ക്ലാസ്സാണ്, എനിക്ക് 50-ൽ 50 ആണ്, 50-ൽ 48 ആണ്. കുട്ടി കൊണ്ടെന്ന് കാണിക്കും. അതേസമയത്തോ പാസ് മാർക്ക് പോലുമില്ല, 50-ൽ 10 മാർക്കാ കിട്ടിയത്, 2 മാർക്കാ കിട്ടിയത്. എന്നാലോ
എന്താണ് അങ്ങനെ ഒരു ആൻസർ ചെയ്ത് കിട്ടിയ വർത്താനം തന്നെ മാറ്റിയെന്ന് അറിയില്ല. അങ്ങനെയല്ലേ ചെയ്യാ? ആർക്കും കാണിച്ചു കൊടുക്കൂല, ആർക്കും കാണിച്ചു കൊടുക്കൂല. ഞാൻ ഇത് ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞപ്പോ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, സാറേ വളരെ ശരിയാണ്, എന്റെ പെണ്ണുങ്ങളെ എസ് എൽ സി ബുക്ക് പാറിപ്പോയി എന്നാ ഓള് പറഞ്ഞത്. കാരണം എസ് എൽ സി ബുക്ക് കാണിച്ചു കൊടുക്കാൻ വയ്യ, പുതിയാപ്പിളക്ക് കാണിച്ചു കൊടുക്കാൻ വയ്യ, മാർക്കില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ പാറിപ്പോയ അത്ര എസ് എസ് എൽ സി ബുക്ക്. അയാള് പറഞ്ഞതാണ് ഇത് വല്ലാത്തൊരു സംഭവമാണ്. അപ്പൊ ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോ ഇവള് ഫെയിൽഡാ, തീറ്റുപോയതാ, അതുകൊണ്ടാ അവള് കാണിച്ചു തരാത്തത്, അതിന് പാറിപ്പോയി എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന റിസൾട്ട് ആണെങ്കിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. നോക്കൂ എന്റെ റിസൾട്ട് ആണ്. ഹാ ഉമുഖറഊ കിതാബി ഒന്ന് വായിച്ചു. ഹാ ഉമുഖറഊ കിതാബി ഇന്നി വസന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ നേരത്തെ ഉറപ്പിച്ചു വെച്ചതാ, ഇന്നി വസന്തു, ഞാൻ നേരത്തെ ഉറപ്പിച്ചു വെച്ചതാണ്, അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ എന്റെ വിചാരണയെ നേരിടേണ്ടി വരുമെന്ന്. എന്തെനിക്ക് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? കണ്ടില്ല, നിങ്ങൾ റാങ്ക് ഒക്കെ കിട്ടിയ കുട്ടികളോട് പത്രക്കാരെ അഭിമുഖം നടത്തുമ്പോ പറയുന്നത് നട്ടപ്പാതിരത്ത് രണ്ടു മണിക്ക് എഴുന്നേറ്റ് നാലു മണി വരെ വായിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയും. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണ നാള് വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അന്ന് ഒരുങ്ങി തയ്യാറായി, നല്ലത് ചെയ്തു, ജീവിതത്തിൽ പരമാവധി തിന്മകൾ കുറച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടായതെന്ന് മൂപ്പര് പറയും. വണ്ണം വെച്ചുകൊണ്ട് അവതരിപ്പിക്കും, ദേ അത് അവതരിപ്പിക്കാൻ അർഹതയുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഹാ ഉമുഖറഊ കിതാബിയ ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. അതോടുകൂടെ ആ മനുഷ്യൻ നല്ല സന്തോഷകരമായ ജീവിതത്തിലേക്ക് അങ്ങ് പോവുകയാണ്. വഹുവ ബിഇശത്തിൻ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ഖുതുഹുഹാ ദാനിയ കുലൂ വശ്റബൂ ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ഞാനത് വിശദീകരിക്കുന്നില്ല, നാളെ പറയാന്ന് പറഞ്ഞല്ലോ. സ്വർഗവും നരകവും കൂടെ കൂട്ടിയിട്ട് നാളെ ഒന്ന് പറയും. അതേ സമയം ഇടത്തെ കയ്യിലാ കിതാബ് കിട്ടിയതെങ്കിൽ അവന്റെ പ്രതികരണം, എന്റെ കർമ്മ പുസ്തകം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ, ആൻസർ ഷീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നേനെ. ലം അദരി യാ ലൈതനി ലം ഊത കിതാബിയ, എന്റെ കർമ്മ പുസ്തകം എനിക്ക് തന്നിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അദരി മാ ഹിസാബിയ, എന്റെ റിസൾട്ട് ഞാൻ അറിയാതെ പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വലം അദരി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാലിയ, എന്തിനിങ്ങനെ ഒരു പുനരുത്ഥാനം, എന്തിനിങ്ങനെ ഒരു വിചാരണ, എന്തിനു സ്വർഗവും നരകവും. യാ ലൈതഹാ കാനത്തിൽ ഖാലിയ, ആ മരണം എന്ന മഹാസംഭവം എന്റെ ഫൈനൽ തീരുമാനമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മരിക്കുന്നതോടുകൂടെ എല്ലാം എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ അത് ഫൈനൽ തീരുമാനമായിരുന്നെങ്കിൽ. യാ ലൈതഹാ കാനത്തിൽ ഖാലിയ, കാനത്തിൽ ഖാലിയ, എന്റെ മരണം അതെന്റെ ഫൈനൽ ഡിസിഷൻ ആയിരുന്നെങ്കിൽ, തീരുമാനമായിരുന്നെങ്കിൽ. റബ്ബേ ഇത്ര കൊള്ളാമായിരുന്നു, മാ അഗ്ന അന്നി മാലിയ, ഇന്നെന്റെ മുതൽ എനിക്ക് ഉപകരിക്കുന്നില്ലല്ലോ. വലം മദരി ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരങ്ങൾ എനിക്ക് നശിച്ചു പോയല്ലോ. പൈസ കൊണ്ട് ഞാൻ നേടിയിട്ടുണ്ട്, ചുളിവിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഭൂമിയിൽ തെറ്റുകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ട് പൈസന്റെ ബലത്തില് അധികാരത്തിന്റെ മറവില് ഇവിടെ പൈസ നടക്കുന്നില്ല, അധികാരം ഫലിക്കുന്നില്ല. എന്തു പറ്റിപ്പോയി, എന്തൊരു ദുർയോഗമാണിത്. ഇടത്തെ കയ്യിൽ കിതാബ് പിടിച്ച് അവൻ വിലപിക്കും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇതാണ് ഇന്ന് സൂറത്തുൽ ഇൻഷിഖാഖിൽ പറഞ്ഞത്. നല്ല ഈ വിഷയത്തിൽ പറയാവുന്ന ഏറ്റവും നല്ല വിഷയമാണെന്ന് പറഞ്ഞത് സൂറത്തുൽ ഇൻഷിഖാഖിലെ. ഇത് ഓരോരുത്തർക്കും തലേ കയറിയാൽ അൽഹംദുലില്ലാഹ് ഇക്കൊല്ലത്തെ പ്രഭാഷണം വിജയിച്ചു. അത്രയും നല്ല വിഷയമാണ് ഇന്ന് ഈ സംസാരിച്ചത്. ഇത് നമ്മളുടെ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്ന ടേണിംഗ് പോയിന്റ് ആണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയം അതിക്രമിച്ചിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലി പിരിയുന്നു. അള്ളാഹു പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ അമലാക്കി തരട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.